Okay. Yes. Yes. എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് വളരെ രാവിലെ മുതൽ തന്നെ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്ന ആ ഒരു ചർച്ച, ഒരു വിചാരം, അതിലേക്ക് നമ്മളിന്ന് കാലെടുത്ത് വെക്കുകയാണ്. നമ്മളോടൊപ്പം ഹിജാബ് എന്ന വിഷയത്തിൽ ചില കാര്യങ്ങൾ പങ്കുവെക്കുന്നതിന് വേണ്ടി, അതിൻ്റെ കാണാപ്പുറങ്ങളോ അതല്ലെങ്കിൽ നമ്മൾ അറിയാതെ പോയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് അങ്ങനെയുള്ള വിവിധ വശങ്ങൾ നമുക്ക് വേണ്ടി പങ്കുവെക്കുന്നതിന് വേണ്ടി, അത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പലപ്പോഴും ക്ലബ് ഹൗസ് ചർച്ചയിലൊക്കെ നമ്മൾ ഇതുപോലെ തർക്കത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ഇതുപോലെയുള്ള വിഷയങ്ങളിൽ തൻ്റെതായ നിലപാടുകൾ വളരെ ഉച്ചത്തിൽ തന്നെ പറയാൻ മുന്നോട്ട് വന്നിട്ടുള്ള വ്യക്തിയാണ് രാധിക. രാധികയെ ഞാൻ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മളോടൊപ്പം ഏതാണ്ട് ഒരു മണിക്കൂറോളം നമ്മളോടൊപ്പം ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വെൽക്കം രാധിക. താങ്ക് യു ആരിഫ്. യെസ്, അപ്പോൾ ഞാനൊരു ചെറിയൊരു ഇൻട്രോ ഒന്ന് തുടങ്ങി വെച്ചിട്ട് നമുക്കിതിലേക്ക് കടക്കാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ ഇന്നത്തെ വിഷയത്തെക്കുറിച്ചിട്ട് ലീഡിംഗ് ആയിട്ടുള്ള ഒന്നും പറയുമെന്ന് പേടിക്കണ്ട, അതല്ലെങ്കിൽ അതല്ല എൻ്റെ ഉദ്ദേശം. ഹിജാബിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ ഒരു ചെറിയ ഒരു ചടങ്ങുണ്ട്, കാരണം ഇന്ന് നമ്മളിന്ന് കുറച്ച് റിലീജിയസ് ആയിട്ടാണ് ഇന്ന് 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 ഇതെൻ്റെ ചോയ്സാണ്. അപ്പോൾ പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഇപ്പം ഞാൻ ഇന്നിപ്പോൾ ഒരു എന്താ പറയുക, ഇറാനിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു വാർത്ത, അല്ലെങ്കിൽ ഇന്ന് രാവിലെ മുതൽ നമ്മൾ വായിക്കുന്ന ഒരു വാർത്തയുണ്ട്. CNN-ൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഇറാനിയൻ ഒരു ഒരു മന്ത്രിയെ കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്ന സമയത്ത് തലയെ തട്ടിടാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു ആ ഔദാരികയുടെ അടുത്ത്. അത് പറഞ്ഞ ഉടനെ തന്നെ അത് സമ്മതിക്കുന്നില്ല, ആൾ ഇറങ്ങിപ്പോവാണുണ്ടായത്. അപ്പോൾ നമുക്കേതായാലും ഞമ്മക്കേതായാലും അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മളിവിടെ സംസാരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സാധനം തലയിൽ ഇടുന്നതിനെ കുറിച്ചല്ല, അതല്ലെങ്കിൽ ഹിജാബ് എന്ന് പറയുന്ന സാധനം അതെന്താണ് എന്നുള്ളത്. അപ്പോൾ എനിക്ക് ആദ്യമേ തന്നെ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് ഹിജാബിനെ കുറിച്ച് രാധികയിൽ നിന്ന് അറിയേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചർച്ചയിലേക്ക് കടക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ട് ഹിജാബ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഒരു ഡെഫിനിഷൻ എനിക്കൊന്ന് പറഞ്ഞു തരണം. ഒന്നാമത്തെ കാര്യം അതാണ്, ഒന്ന് നോട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. രണ്ടാമത്തെ ഒരു ഡെഫിനിഷൻ എനിക്ക് വേണ്ടത് ചോയ്സ് എന്ന് പറയുന്ന ഒരു സംഗതി, അതെന്താണ് എന്നുള്ളതിനെ കുറിച്ച് എനിക്കൊന്ന് പറഞ്ഞു തരണം. നമുക്ക് നമ്മളുടെ ശ്രോതാക്കൾക്കൊന്ന് പറഞ്ഞു തരേണ്ടതുണ്ട്. ഇത് രണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ എനിക്ക് രാധികയിൽ നിന്ന് അറിയേണ്ടത്. അതോടൊപ്പം ഇന്ന് നമ്മൾ പറഞ്ഞ് ഞാൻ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ചകളിലെല്ലാം നമ്മൾ പറയാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന കാര്യം എന്ന് പറയുന്നത്, ഇതിടാനുള്ള അവകാശത്തെക്കുറിച്ചോ അതല്ലെങ്കിൽ ഹിജാബ് എന്ന് പറയുന്ന സാധനം സ്ത്രീകൾ ഇടുന്നതിനെ കുറിച്ചോ അല്ല. ഇങ്ങനെ ഒരു സാധനം തലയിൽ ഉണ്ടെങ്കിൽ അതിങ്ങനെ ഊരി അങ്ങ് മാറ്റി വെക്കാനുള്ള ഒരു അവകാശത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇടുന്നതിനെ കുറിച്ചല്ല നമ്മുടെ ചർച്ച. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വ്യൂ പോയിന്റിൽ നിന്ന് വേണം രാധികയും സംസാരിക്കേണ്ടത് എന്നാണ് എൻ്റെ ഒരു വളരെ വിനീതമായ അഭ്യർത്ഥന. ഒരു സാധനം ഇടുന്നതിനെ കുറിച്ചല്ല നമ്മളെ സംസാരം. ഇങ്ങനെ ഒരു സാധനം അടിച്ചേൽപ്പിക്കുന്നു, അതല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനം തലയിലുള്ളത് അല്ലെങ്കിൽ ശരീരത്തിലുള്ളത് അത് ഊരി വെക്കാൻ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ തീരുമാനിച്ചാൽ അതിനുള്ള അവകാശമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. ഹിജാബിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ വരുമ്പോൾ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം അതാണ്. അപ്പോൾ ഈ മൂന്ന് പോയിന്റിലാണ് നമ്മൾ ഇന്നത്തെ ചർച്ച പോവുക. ഒരു മണിക്കൂറായി നമുക്ക് സമയമുള്ളൂ. സാധാരണ ക്ലബ് ഹൗസിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് രാജിക്ക് സമയം തികയുന്നില്ല എന്നുള്ളൊരു പരാതി എപ്പോഴും പറഞ്ഞത് കേട്ടതുകൊണ്ടാണ് ഞാൻ സത്യത്തിൽ ഇങ്ങനെ ഒരു 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 ഡിസ്കഷൻ ഇങ്ങനെ ആയിക്കളയാമെന്ന് കരുതിയത്. അപ്പോൾ ഇന്ന് പറയാനുള്ളതെല്ലാം പറഞ്ഞിരിക്കണം, സമയമില്ല, ഞാൻ തന്നില്ല എന്നുള്ളൊരു പരാതി വാക്കിയാവരുത്. എത്ര നേരം വേണമെങ്കിലും നീട്ടിക്കൊണ്ടുപോകാൻ ഞാൻ തയ്യാറാണ്. നമുക്ക് രാധികയിൽ നിന്ന് കേൾക്കാം. വെൽക്കം രാധിക. താങ്ക്സ് ആരിഫ്. ഈ ഹിജാബ് എന്ന് പറയുന്ന എന്താണ്, ചോയ്സ് എന്താണ്, ഇത് രണ്ടുപേരും ആരിഫിന്റെ ആദ്യത്തെ രണ്ട് ചോദ്യങ്ങൾ. ഹിജാബ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, തലമുടി മറച്ച് ഇടുന്ന ഒരു ശിരോവസ്ത്രം എന്നുള്ള രീതിയിലാണ്. തട്ടത്തിൻ്റെയും ഗുങ്കട്ടിൻ്റെയും ഹാറ്റിൻ്റെയും അല്ലെങ്കിൽ ഏത് പിന്നെ തലമറയ്ക്കുന്ന ഏത് വസ്ത്രത്തിൻ്റെയും ഒരു വേർഷനായിട്ടാണ് ഹിജാബിനെ നമ്മൾ വസ്ത്രം എന്ന രീതിയിലാണ് കാണേണ്ടതെന്ന് ഞാൻ പറയുന്നത്. അപ്പൊ തലമുടി മറയ്ക്കുന്ന അല്ലെങ്കിൽ തലമറയ്ക്കുന്ന സ്ത്രീകളുടെ ഒരു വേഷം,
അതിന് റിലീജിയസ് കൊണോട്ടേഷൻ ആണോ ഉള്ളത്, എത്നിക് കൊണോട്ടേഷൻസ് ആണോ ഉള്ളത്, കൾച്ചറൽ ഐഡന്റിറ്റിയുടെ ആ കാര്യമാണോ എന്നുള്ളത് നമ്മൾ പല രീതിയിൽ നമുക്ക് ഇന്റർപ്രിറ്റ് ചെയ്യുകയും ഡിബേറ്റ് ചെയ്യുകയും ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. രണ്ടാമത്തെ കാര്യം ചോയ്സ്. ചോയ്സ് എന്ന് പറയുന്നത് കറക്റ്റാണ്, ആരിഫ് പറഞ്ഞതുപോലെ ഒരു വേഷം നമുക്ക് ധരിക്കാനും അത് ഊരി കളയാനും ഉള്ള ചോയ്സ് ഉണ്ടാവുക, തെരഞ്ഞെടുപ്പിൽ ചോയ്സ് ഉണ്ടാവുക എന്നുള്ളതാണ് ചോയ്സ് എന്നുള്ള വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം വസ്ത്രം സ്ത്രീയുടെ ചോയ്സ് ആണ് എന്നുള്ളതാണ് ബേസിക് പ്രിമൈസ്. നമ്മള് ഫെമിനിസത്തിൽ തന്നെ പറയുന്നതായാലും ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സിൽ നമുക്ക് പറയുന്നതായാലും ഒരു പൗരന്റെ ബേസിക് പൗരാവകാശത്തിൽ പെടുന്ന കാര്യമാണ് നമ്മൾ ഏത് വസ്ത്രം ധരിക്കണം, നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കണം എന്നൊക്കെ ഉള്ളത്. അതുപോലെ വസ്ത്രം എന്റെ പേഴ്സണൽ ചോയ്സ് ആണ്, അല്ലെങ്കിൽ എന്റെ ബേസിക് ഫ്രീഡത്തിന്റെ ഭാഗമാണ്. ഇനി ആരാണ് അതിനെ റെസ്ട്രിക്ട് ചെയ്യുന്നതെന്നുള്ള ചോദ്യമാണെങ്കിൽ അതിലേക്ക് നമുക്ക് വരാം. നമുക്ക് സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് പോകാൻ ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ. അപ്പൊ ഇന്നിപ്പോ ഞാൻ ചോദിച്ച ഒരു രണ്ട് ഡെഫിനിഷനിൽ ഒരു വാക്കുകൂടി ഇപ്പോ രാധിക തന്നെ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്, ഡ്രസ് എന്ന് പറയുന്ന ഒരു വാക്കാണ്. ഡ്രസ് എന്ന് പറയുന്ന വാക്കിന്റെ ഒരു ഡെഫിനിഷൻ കൂടി ഒന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോവാം. എന്താണ് ഡ്രസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വസ്ത്രം എന്ന് വെച്ചാൽ, വസ്ത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ അലങ്കരിക്കുന്നതിനോ നഗ്നത മറയ്ക്കുന്നതിനോ സിവിലൈസ്ഡ് ആയിട്ടുള്ള ഇതിന്റെ ട്രെൻഡ് അനുസരിച്ചോ ഒക്കെ ധരിക്കുന്ന ഒരു ഒരു ഫാബ്രിക് അല്ലെങ്കിൽ തുണി ഉള്ള അലങ്കാര സാധനമാണ് ഡ്രസ്. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാനിവിടെ ഒരു ചിത്രം കാണിക്കാം. ഓക്കെ, ഇത് കാണുന്നുണ്ടാവും. രാധിക പറഞ്ഞ ഡെഫിനിഷൻസ്, ഒന്ന് ഹിജാബ് എന്ന് പറയുന്ന സംഗതിയുടെ ഒരു ഡെഫിനിഷൻ പറഞ്ഞു, അതായത് തല മൂടുന്ന ഒരു വസ്ത്രം അല്ലേ? ഇനി മാറ്റി പറയില്ലല്ലോ അല്ലേ? ഓക്കെ, അപ്പോ തല മൂടുന്ന ഒരു ഒരു സംഗതി. ഇതേപോലെ തന്നെ ഡ്രസ് എന്ന് പറയുന്നത് നമ്മളുടെ എന്താണ് അതിന്റെ ഡെഫിനിഷൻ ഉദ്ദേശിച്ചത് ഒന്നുകൂടി പറയാം. നമ്മൾ അലങ്കരിക്കാനും മറയ്ക്കാനും തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാനും പ്രൊട്ടക്ഷനും എല്ലാത്തിനും കൂടെ ഉള്ള ഒരു തുണി കൊണ്ടുള്ള, പണ്ട് ലിനനോ പിന്നെ തുണിയോ പോളിസ്റ്ററോ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ കൊണ്ടുള്ള ആവരണം. ഇപ്പൊ നമ്മൾ ചിത്രത്തിൽ കാണുന്ന രണ്ടു തരം സംഗതികൾ, ഞാൻ വസ്ത്രമെന്ന് ഞാൻ ഉപയോഗിക്കില്ല, അത് ഞാൻ എന്തുകൊണ്ടാണെന്ന് ഞാൻ പിന്നെ പറയാം. ഇതിൽ ഏതാണ് ഹിജാബ്? ഇതിൽ രണ്ട് ഹിജാബ് അല്ലല്ലോ. ഒരു മിനിറ്റ്, ഇതിൽ രണ്ടും ഹിജാബ് അല്ലേ? അല്ല, ഉറപ്പാണോ? പിന്നെ ഉറപ്പാണ്? പിന്നല്ലാതെ. അതെന്തുകൊണ്ടാ ഹിജാബ് അല്ലാത്തത്? തലമുടുന്ന വസ്ത്രത്തിനെയാ ഹിജാബ് എന്ന് പറയുന്നത്, അതില് മുഖം കാണാം. പർദ്ദയാ, പർദ്ദയെന്നോ നിക്കാബ് എന്ന് പറയുന്ന സാധനം ഇത്. ഈ മറ്റേ മാസ്ക് ധരിച്ചത് നിക്കാബാണ്, കളറുള്ള നിക്കാബ്. പുരുഷനും നിക്കാബ് ധരിച്ചിട്ടുണ്ട്. ഇതിലിപ്പോ രണ്ട് ചിത്രങ്ങളല്ലേ കാണുന്നത്? ഒരു ഇടതുവശത്ത് ഒരു സ്ത്രീ, സ്ത്രീ അതിന്റെ മുന്നേ ഇരിക്കുന്ന പുരുഷന് നിക്കാബ് എന്ന് പറയാം. തലയും മറിച്ചിട്ടുണ്ട്, മുഖവും മറിച്ചിട്ടുണ്ട്. മൂന്ന് ആളുകളെ കാണുന്നല്ലേ? പിന്നെ മൂന്നാളുകളെ കാണുന്നുണ്ട്. ഇതിൽ ഏറ്റവും ലെഫ്റ്റിൽ നിൽക്കുന്ന ആൾ ആരാണ്? ഒരു സ്ത്രീ. സ്ത്രീ അവരണിഞ്ഞിരിക്കുന്ന വേഷം എന്താണ്? അവര് നിക്കാബ്. നിക്കാബ്, ആ നിക്കാബ് ഇസ്ലാമിക വേഷമാണോ അല്ലയോ? ഇത് ഇസ്ലാമിക വേഷമാണെന്ന് എനിക്ക് അറിയില്ല. അറിയില്ല. ഓക്കെ, നിക്കാബ് എന്നുള്ള വാക്ക് ഇപ്പൊ ഈ വസ്ത്രത്തിനെ തല മൂടുകയും മുഖം മൂടുകയും ചെയ്യുന്ന സാധനങ്ങളെ നിക്കാബ് എന്ന് വിളിക്കുന്നു എന്ന് ഞാൻ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ, ശരി. അപ്പോൾ ഞാൻ അതുപോലെ റൈറ്റ് സൈഡിലുള്ള ചിത്രം, ഒരു പുരുഷനും ഒരു സ്ത്രീയും ബൈക്കിന്റെ ബാക്കിൽ ഇരിക്കുന്നു, അതും നിക്കാബ്. അതും നിക്കാബാണ്, ഹെൽമെറ്റ് വെച്ചിരിക്കുന്നത്, തലയും മറച്ചിട്ടുണ്ട്, മുഖവും മറച്ചിട്ടുണ്ട്. അവർ മറച്ചിരിക്കുന്നത് ഹെൽമെറ്റ് വെച്ചിട്ടാണ്. എന്തായാലും നിക്കാബ്. അതും നിക്കാബ് തന്നെയാണ്. ശരി, ഓക്കെ. എനിക്ക് തോന്നുന്നു ഇങ്ങനെ വളരെ ക്ലിയർ ആയിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഇവിടെ രാധിക പറഞ്ഞ ഒരു ഡെഫിനിഷൻ പ്രകാരം തല മൂടുന്ന ഒരു വസ്ത്രം എന്ന് പറയുന്നു. ഇപ്പോ രാധിക തല മൂടിയിരിക്കുകയാണ് അല്ലേ? വേണമെങ്കിൽ ഞാൻ മുടിയും കൂടെ മൂടാം. ആ ഓക്കെ, അപ്പോ എന്താകും, അത് ഹിജാബ് ആകുമോ? ഇല്ല, നിക്കാബ് തന്നെ. അല്ല, സോറി, ഹിജാബ് തന്നെ. ഹിജാബ് തന്നെയാണ്. ഓക്കെ, ഈ ഇങ്ങനെ തലമുടി ഈ തുണി വെച്ച് മൂടുന്നതിന് പകരം ഹെൽമെറ്റ് ആണ് വെക്കുന്നതെന്നുണ്ടെങ്കിലോ? അതിന് വേണേ ഹിജാബ് എന്ന് വിളിക്കാം എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഹെൽമെറ്റ് വെച്ചാലും അത് ഹിജാബ് ആകും. ഇതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ അപ്പൊ ഒരു ചോദ്യം നമുക്ക് അവിടെ വരുന്നില്ലേ, ഈ ഹെൽമെറ്റ് വെക്കാൻ ആരും നിർബന്ധിക്കാറില്ല, നിർബന്ധിക്കാറുണ്ടോ? ആ, നിർബന്ധിക്കാറുണ്ട്. എങ്ങനെ നിർബന്ധിക്കാറ്? നിയമം മൂലം. ഓക്കെ, അപ്പൊ അങ്ങനെ നിർബന്ധിക്കുന്ന സമയത്ത് അവർക്ക് വീട്ടിലെത്തി കഴിയുമ്പോ ആ ഹെൽമെറ്റ് തലയിൽ വെക്കേണ്ട ആവശ്യമുണ്ടോ?
ഇല്ല, ഇല്ല. എപ്പോഴാണ് അത് ഊരി വെക്കാൻ കഴിയുക? അത് വണ്ടി ഓടിക്കുമ്പം ഹെൽമെറ്റ് വെക്കണം, തിരിച്ചു വരുമ്പോൾ ഊരി വെക്കണം, വീട്ടിലെത്തുമ്പം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഹെൽമെറ്റ് വെക്കേണ്ട കാര്യമില്ല. കാര്യമില്ല. ഇനി ഹിജാബിന്റെ ഒരു ഒരു രീതി എങ്ങനെയാണ്? അതും ഇങ്ങനെ പുറത്തു പോകുമ്പം ഹിജാബ് ധരിക്കും, വീട്ടിൽ വരുമ്പം അതൊക്കെ ഊരിക്കളയും. അതൊക്കെ ഊരിക്കളയും. ഓക്കെ. ഇപ്പൊ ഹിജാബ് ഒരാളിപ്പോ ഈ പറയുന്ന ഹെൽമെറ്റ് വെക്കാതെ ബൈക്ക് ഓടിച്ച് റോഡിലൂടെ പോകുന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മൾ ഫൈൻ അടിക്കും. ഓക്കെ, അതല്ലാതെ ഈ പറയുന്ന രീതിയിൽ ഏതെങ്കിലും ആളുകളെ തല്ലിക്കൊല്ലാനോ, അതല്ലെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന മഹ്സ അമീനിയെ പോലെ, അല്ലെങ്കിൽ ഒരു സാധനം വാങ്ങാൻ വേണ്ടി കടയിൽ കയറുന്നു ഹെൽമെറ്റ് വെച്ചിട്ട്, അല്ലെങ്കിൽ ഒരു എ ടി എം കൗണ്ടറിൽ കയറുകയാണ്, അങ്ങനെ എ ടി എം കൗണ്ടറിൽ കയറിയാൽ ചിലപ്പോൾ പിടിക്കും തോന്നുന്നു, മറ്റേ പോലീസ് മറ്റേ ഐഡന്റിറ്റി പ്രശ്നം ഉള്ളതുകൊണ്ട് പിടിക്കും. പ്രശ്നം ഉണ്ടാവും. അതുപോലെ തന്നെ മറ്റേതെങ്കിലും ഒരു ആൾക്കൂട്ടം, ഒരു ഒരു ആൾക്കൂട്ടത്തിലൊക്കെ ഹെൽമെറ്റ് വെച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ തല്ല് കിട്ടിയെന്നിരിക്കും. ഇരിക്കും. എന്താ കാര്യം? ഈ കള്ളന്മാരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. ചെയ്യുന്നുണ്ട്. അപ്പൊ രാധിക പറഞ്ഞ ഹിജാബ് എന്ന് പറയുന്ന വാക്കിന്റെ ഡെഫിനിഷൻ പ്രകാരം തല മൂടുന്ന വസ്ത്രം, മുഖം മൂടുന്നില്ല അല്ലേ? ഇല്ല. അപ്പൊ എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് വസ്ത്രങ്ങളെ കുറിച്ചുള്ള കാര്യം അറിയാം, ഹിജാബ് നിക്കാബ് അറിയാം. അതുകൊണ്ടാണല്ലോ ഹിജാബിന്റെ ഒരു ഡെഫിനിഷൻ ആദ്യമേ നമ്മൾ ചോദിച്ചത്. അപ്പൊ വളരെ ക്ലിയർ ആയിട്ട് രാധിക പറഞ്ഞിട്ടുണ്ട് അത് തല മൂടുന്ന വസ്ത്രമാണെന്നാണ് പറഞ്ഞത്. ഓക്കെ, മുഖം മൂടിയിട്ടുള്ള ഒരു ചിത്രം കാണിച്ചപ്പോൾ അത് നിക്കാബ് ആണ് എന്നും പറഞ്ഞു. ശരി, അപ്പം നമ്മൾ ഇന്ന് സംസാരം ഹിജാബിനെ കുറിച്ചായതുകൊണ്ട്, പിന്നെ രാധിക ഹിജാബ് ധരിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് നമുക്ക് വേറെ ചിത്രത്തിൻ്റെ ആവശ്യമില്ല. അപ്പം ഞാൻ ചോദിക്കുന്നത്, രാധിക തന്നെ പറഞ്ഞു ഹെൽമെറ്റ് വെക്കുന്നതിനെയും നമുക്ക് വേണമെങ്കിൽ ഹിജാബ് എന്ന് വിളിക്കാം എന്നാണ് പറയുന്നത്. പക്ഷേ രാധിക തന്നെ പറഞ്ഞു ഹെൽമെറ്റ് വെച്ചുകൊണ്ട് ആൾക്കൂട്ടത്തിലേക്കോ അല്ലെങ്കിൽ എ ടി എം കൗണ്ടറിലേക്കോ അല്ലെങ്കിൽ ആൾ കൂടുന്ന സ്ഥലങ്ങളിലേക്ക് പോയാൽ അവിടെ അതൊരു പ്രശ്നമാകാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നു. ഞാൻ ചോദിക്കുന്നത്, ഈ പറയുന്ന ഹെൽമെറ്റിന് പകരം ഇപ്പൊ രാധിക അണിഞ്ഞിരിക്കുന്ന ഈ ഒരു വസ്ത്രവും ഇട്ടുകൊണ്ട് ഇതുപോലെ ഒരു ആൾക്കൂട്ടത്തിലേക്ക് പോയാൽ ഈ പറയുന്ന ഹെൽമെറ്റിന് വേണ്ടി രാധിക പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിന് ബാധകമാണോ? അല്ല. എന്തുകൊണ്ട് ബാധകമല്ല? വസ്ത്രമായതുകൊണ്ട്. അപ്പോ ഹിജാബ് എന്ന് പറയുന്ന സാധനം തല മൂടുന്ന വസ്ത്രം എന്ന് പറഞ്ഞു, ഹെൽമെറ്റ് വെച്ചാൽ അത് ഹിജാബ് ആണെന്ന് രാധിക തന്നെയല്ലേ പറഞ്ഞത്? ഹെൽമെറ്റ് എന്ന് പറയുന്നത് ഈ വണ്ടി ഓടിക്കുമ്പോഴുള്ള പ്രൊട്ടക്റ്റീവ് ഗിയർ അല്ലേ? അപ്പൊ പിന്നെ അത് തല മറയ്ക്കുന്നതാണ്, പ്രൊട്ടക്റ്റീവ് ഗിയർ ആണ്, ആ ഒരു പേർപ്പസിന് വേണ്ടിയുള്ളതാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് അത് ഇത് ചെയ്താൽ കുഴപ്പമില്ല. അപ്പൊ പിന്നെ ഞാൻ ആദ്യം ചോദിക്കുമ്പോ അത് ഹിജാബ് ആണെന്ന് പറഞ്ഞത് എന്തിനു വേണ്ടിട്ടാ? അത് തല മറയ്ക്കുന്നതല്ല, പിന്നെ ഇതും ഹിജാബാണ് എന്ന് ഞാൻ പറഞ്ഞത്. ആ പേരെന്ന് പറയുന്നത് നിങ്ങക്ക് ഹിജാബ് എന്ന് കേൾക്കുമ്പോഴാണോ പ്രശ്നം? ബാക്കിയുള്ള ഹാറ്റ് എന്ന് കേട്ടാ കുഴപ്പമില്ലേ, മറ്റേ ഗുങ്കട്ട് എന്ന് കേട്ടാ കുഴപ്പമില്ലേ, അതുകൊണ്ടാണ് ഹെൽമെറ്റിനെ നമുക്ക് ഹിജാബ് എന്ന് വിളിക്കാന്ന് പറഞ്ഞത്. ഞാൻ എന്റെ കുഴപ്പം എന്താണെന്നുള്ളത് ആദ്യമേ ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തന്നതല്ലേ. എന്റെ കുഴപ്പം എന്താണെന്നാ ഞാൻ പറഞ്ഞത്? ഹിജാബ് ആണോ എന്റെ കുഴപ്പം? അല്ലല്ലോ. ഇങ്ങനെ ഒരു സാധനം തലയിലുണ്ടെങ്കിൽ ഇത് റിമൂവ് ചെയ്യാൻ ഉള്ള അവകാശം ഉണ്ടോ ഇല്ലേ? ഇതാണ് നമ്മുടെ കുഴപ്പം. അതിൽ എനിക്ക് ഒരു വിരോധവും ഇല്ല, അതിനെക്കുറിച്ച് അഭിപ്രായവും ഇല്ല. അപ്പൊ ദയവായിട്ട് ഇനി ഹിജാബ് എന്ന് കേൾക്കുമ്പോഴാണോ കുഴപ്പം എന്നുള്ള ചോദ്യം ചോദിക്കരുത്. അതല്ല നമ്മുടെ കുഴപ്പം. അതാണ് കുഴപ്പം, അതാണ് കുഴപ്പം എന്ന് പറയുന്നത്. നമ്മൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. അല്ല, അതല്ല കുഴപ്പം ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തന്നല്ലേ. പിന്നെ നമ്മൾ അതാണ് കുഴപ്പമെന്ന് ഇങ്ങോട്ട് പറയുന്നത് ആരിഫിന്റെ ആരിഫിന്റെ ഇതല്ലേ, വാദമല്ലേ? അപ്പൊ എന്റെ പെർസ്പെക്ടീവില് ഹിജാബ് എന്തുകൊണ്ടാണ് പ്രശ്നമാവുന്നതെന്ന് പറയട്ടെ. ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്. നമ്മളിപ്പോ സംസാരിക്കുന്നത് രാധികയും ആരിഫും തമ്മിലല്ലേ? അപ്പൊ നമ്മൾ തമ്മിലുള്ള ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയൻ നമ്മൾ സംസാരിക്കുക. പുറത്തുള്ള ആളുകൾ പറയുന്നതിനെ കുറിച്ച് നമ്മൾ ഇപ്പൊ ഇവിടെ പറയുന്ന കാര്യം, ഒരു സെക്കൻഡ്, നമ്മൾ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ അത് രാധികയ്ക്ക് പറയാം. ഓക്കെ, രാധിക പറയുന്നതിലുള്ള വിയോജിപ്പുകളാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത്. രാധിക വേറെ ആരെങ്കിലും പറഞ്ഞ ഒന്നും ഞാൻ രാധികയുടെ എന്താ പറയാ ടങ്ങിലേക്ക് ഞാൻ വെച്ച് തരുന്നില്ല. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു എന്താണ് എന്റെ കുഴപ്പം എന്നുള്ളത് ഞാൻ ക്ലിയർ ആയിട്ട് ഇവിടെ കാണിച്ചു തന്നു. ഹിജാബ് എന്ന് പറയുന്ന വാക്കോ ഹിജാബ് എന്ന് പറയുന്ന വസ്ത്രമോ അല്ലെങ്കിൽ ആ പറയുന്ന തുണിക്കഷ്ണമോ അല്ല നമ്മുടെ ഇവിടുത്തെ വിഷയം. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം അതല്ല. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് അങ്ങനെ ഒരു സാധനം ഒരാൾക്ക്, ഒരു സ്ത്രീക്ക് അത് തലയിൽ നിന്ന് ഊരാനുള്ള അവകാശം ഉണ്ടോ എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഒന്നുകൂടി ഒന്ന് ഒന്ന് സമ്മപ്പ് ചെയ്യാം രാധിക ഇത്ര നേരം പറഞ്ഞത്. കാരണം രാധിക ആദ്യം ഞാൻ ചോദിച്ചതിന്റെ ഉത്തരമായിട്ട് പറഞ്ഞത് ഹിജാബ് എന്ന് പറഞ്ഞാൽ തല മൂടുന്ന ഒരു ഒരു വസ്ത്രം എന്ന് പറഞ്ഞു. അപ്പോൾ ഹെൽമെറ്റ് വെക്കുന്നത് ഒരു ഹിജാബ് ആണെന്നാണ് രാധിക ആദ്യമേ പറഞ്ഞത്. അപ്പോൾ രാധിക പറഞ്ഞു ഒരു ആൾക്കൂട്ടത്തിൽ ഹിജാബ് ആയിട്ടുള്ള ആ ഹെൽമെറ്റ് ഊരി വെക്കണം, കാരണം അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്, കുറ്റവാളികളൊക്കെ വെച്ചുകൊണ്ട് നടക്കുന്നു, അപ്പോൾ അതുകൊണ്ട് അത് ഊരി വെക്കണം. അപ്പോൾ അതേ ചോദ്യം, രാധിക ധരിച്ചിരിക്കുന്ന ആ തലയിലിട്ടിരിക്കുന്ന ഹിജാബ് അത് ഒരാൾക്കൂട്ടത്തിൽ നിന്ന് ഊരേണ്ടതുണ്ടോ
എന്ന് ചോദിക്കുമ്പോൾ അത് വേണ്ട എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് ആ വ്യത്യാസം? അതെ, ഹെൽമെറ്റ് നിക്കാബാണ്, ഹിജാബ് അല്ല. അത് മുഖം മുഴുവൻ മറയ്ക്കുന്ന സാധനമാണ്, ഐഡന്റിറ്റി മറയ്ക്കുന്ന സാധനമാണ്. അപ്പൊ പിന്നെ അപ്പൊ ഇസ്ലാമിൽ ഈ പറയുന്ന നിക്കാബ് ആളുകൾ ധരിച്ചുകൊണ്ട് നടക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാ? നിക്കാബ്, ഇതിപ്പോ നിക്കാബിനെ കുറിച്ചാണ് ഹിജാബിനെ കുറിച്ചാണ് ചർച്ച? ജാതികക്കറിയോ, ഹിജാബ് എന്ന് പറയുന്ന ഒരു ഐഡിയ, അതിന്റെ എക്സ്ട്രാ പോളേഷൻ മാത്രമാണ് നിക്കാബ് എന്ന് പറയുന്നത്. അതിന്റെ ബേസിലാണ് ഈ നിക്കാബും അതുപോലെ ചദോറും അതുപോലെ എല്ലാ സാധനങ്ങളും വന്നിരിക്കുന്നത്. ഇപ്പൊ ഞാൻ ഇന്ന് ഞാൻ ഈ വേഷവും ഇട്ടിട്ട് ഞാനൊരു മാസ്കും കൂടെ വെച്ച് കഴിഞ്ഞാൽ അത് നിക്കാബ് ആവും. അപ്പൊ ഞാൻ എനിക്ക് പിന്നെ പുറത്തിറങ്ങണമെങ്കിൽ മാസ്ക് ധരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്റെ തലയിലുള്ള തട്ടവും എന്റെ മൂക്കും വായും മറയുന്ന, കണ്ണു മാത്രം പുറത്ത് കാണുന്ന മാസ്കും ധരിച്ചു കഴിഞ്ഞാൽ ഞാൻ ധരിച്ചിരിക്കുന്നത് നിക്കാബാണ്. എന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക്, എന്റെ പൊളിയൂട്ടഡ് ആയിട്ടുള്ള ഒരു സിറ്റിയില്, അല്ലെങ്കിൽ പിന്നെ ഇത് പാൻഡമിക് സ്കെയർ ഉള്ള ഒരു സിറ്റിയില് ഞാന് എന്റെ വേഷം എന്ന് പറയുന്നത് ഇതാണെങ്കിൽ എന്നെ അതിന്റെ പേരിൽ ഒരാൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടുണ്ടോ? ഒരിക്കലും പാടില്ലല്ലോ. അതല്ലേ നമ്മൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇറാനിൽ നടക്കുന്ന പ്രശ്നത്തിന്റെ ബേസിസ് എന്താണെന്ന് രാധികയ്ക്ക് അപ്പൊ മനസ്സിലായിരിക്കുന്നു, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? സോ ഇറാൻ എന്ന് പറയുന്നത് ഒരു മതരാഷ്ട്രം, വളരെ ഡിസ്ക്രിമിനേറ്ററി ആയിട്ട് സ്ത്രീകൾക്കെതിരെ. ഏത് മതത്തിന്റെ രാഷ്ട്രം? ഇത് ഇസ്ലാം മതത്തിന്റെ രാഷ്ട്രം. ഓക്കെ. അപ്പോ അത് വളരെ ഡിസ്ക്രിമിനേറ്ററി ആയിട്ട് ഒരു പിന്നെ പർദ അവിടെ ഇത് മതവേഷം കമ്പൽസറി ആക്കി. ദാറ്റ് ഹസ് ബിക്കം എ ലോ. ആൻഡ് ദെൻ പീപ്പിൾ വേർ ഫോളോയിങ് ഇറ്റ്, ആൻഡ് അറ്റ് സം പോയിന്റ് ഇൻ ടൈം പീപ്പിൾ വേർ ടയേർഡ് ഓഫ് യൂസിങ് ഇറ്റ് ആൻഡ് ഫോളോയിങ് ദി റെജിം, ദ ഓർഡർ ഓഫ് ദി റെജിം. കാരണം ആ എന്ത് കാര്യമാണെങ്കിലും നമ്മളെ നിർബന്ധിച്ച് ചെയ്യേണ്ടതല്ലോ. സ്ത്രീകളുടെ വസ്ത്രം എന്ന് പറയുന്നത് സ്റ്റേറ്റ് തീരുമാനിക്കേണ്ടതല്ല, മൊല്ലാക്ക തീരുമാനിക്കേണ്ടതല്ല, പിന്നെ RSSന്റെ ഫ്രഞ്ച് ടീമുകൾ തീരുമാനിക്കേണ്ടതല്ല. സ്ത്രീയുടെ വസ്ത്രം എന്ന് പറയുന്നത് എന്റെ വേഷം ഞാനാണ് തീരുമാനിക്കേണ്ടത്. എനിക്ക് അതിനുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് എന്റെ രാജ്യം തന്നിട്ടുണ്ട്. ഇറാനില് മതരാഷ്ട്രമായതുകൊണ്ട് അവര് നിയമനിർമ്മാണം നടത്തിയിട്ട് സ്ത്രീകളെ കൊണ്ട് അത് ധരിപ്പിക്കുകയായിരുന്നു. ഏത് നിയമമാണ് അവർ നിർമ്മിച്ചിരിക്കുന്നത്? എന്തോ ഏത് നിയമമാണ് അവർ നിർമ്മിച്ചിരിക്കുന്നത്? ഇസ്ലാം മതനിയമല്ലേ, ഇസ്ലാം രാജ്യമല്ലേ അത്, മതരാഷ്ട്രം. അപ്പൊ അതിലെ നിയമം അവിടെയോ അഫ്ഗാനിസ്ഥാനിലോ പറയുന്ന കേൾക്കും. അഫ്ഗാനിസ്ഥാനിലോ അവിടെ മതരാഷ്ട്രം ആയതുകൊണ്ട് പിന്നെ ഇത് ധരിക്കണം, സ്ത്രീകൾ എല്ലാവരും ഇങ്ങനെ ധരിച്ചിട്ടേ പുറത്തിറങ്ങാവൂ എന്നുള്ള നിയമം ഉണ്ടായിരുന്നു. അപ്പൊ ആ നിയമത്തിനെ കൊണ്ട് ഇത് പിന്നെ പേടിപ്പിച്ചോ അടിച്ചോ പിന്നെ ഒക്കെ അത് അനുസരിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സ്ത്രീകളെ കുറെ നാളായിട്ട്, 10-40 വർഷമായിട്ട്. അത് അവരങ്ങ് വേണ്ടാന്നങ്ങ് വെച്ചിട്ട് അവരതിനെ കുറിച്ച് അതിനെതിരെ പ്രതികരിക്കാൻ തുടങ്ങി. അപ്പം ഒരു മുടി കണ്ടതിന് ഒരു പെൺകുട്ടിയെ പിന്നെ കസ്റ്റഡിയിലെടുത്തു, കസ്റ്റഡിയിൽ അതിന് പിന്നെ മർദ്ദനം വയ്ക്കേണ്ടി വന്നു, അത് മരിച്ചു എന്നുള്ള ഒരു ഇൻസിഡന്റിന്റെ ട്രിഗർ ആയിട്ട് ബാക്കിയുള്ള പുതിയ ജനറേഷൻ മുഴുവൻ അത് ഗംഭീരമായിട്ട് പിന്നെ ഭരണകൂട ഭീകരത്തിന് എതിരേക്കെതിരെ, അല്ലെങ്കിൽ ഭരണകൂട സ്ത്രീ വിരുദ്ധതയ്ക്കെതിരെ വളരെ ഗംഭീരമായിട്ട് അവര് പ്രൊട്ടസ്റ്റ് ചെയ്തു. സമാനമായൊരു സംഭവം ഫ്രാൻസിലുണ്ട്. ഫ്രാൻസില് സ്ത്രീകൾ ഇങ്ങനെ മൂടിപ്പൊതിച്ച് നടക്കുന്നത് ഭയങ്കര സിവിലൈസേഷന് എതിരാണ്, ഭയങ്കര അടിമത്തത്തിന്റെ ലക്ഷണമാണ് എന്ന് അവിടുത്തെ സർക്കാർ അങ്ങ് തീരുമാനിച്ചു. എന്നിട്ട് അവര് പറഞ്ഞ് ഇതങ്ങ് ബാൻ ചെയ്യുവാണ്. അപ്പൊ ബാൻ ചെയ്തപ്പോ അവിടുത്തെ സ്ത്രീകൾ പറഞ്ഞ് എന്റെ വേഷം എന്ന് പറയുന്നത് ഞാൻ തീരുമാനിച്ചോളാം, ഭരണകൂടം അങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അതിനെതിരെ അവര് സമരം ചെയ്ത് അവരുടെ റൈറ്റ് അവര് സ്ഥാപിച്ചെടുത്തു. അതിപ്പം ഇന്ത്യയില് ഹിജാബിന് വേണ്ടിയിട്ട്, ഹിജാബ് ഇട്ട് കഴിഞ്ഞാല് പെൺകുട്ടികൾക്ക് സ്കൂൾ കോളേജിൽ പഠിക്കാൻ കയറാൻ പാടില്ല എന്ന്, പരീക്ഷ എഴുതാൻ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ഫ്രിഞ്ച് ഗ്രൂപ്പുകള്, കർണാടക ഗവൺമെന്റും അതിന്റെ കൂടെ RSS ഫ്രിഞ്ച് ഗ്രൂപ്പുകളും സ്ത്രീകൾക്കെതിരെ, മുസ്ലിം സ്ത്രീകളുടെ വസ്ത്രത്തിന്റെ നേരെയാണെന്ന് ആലോചിക്കണം അറ്റാക്ക്. അങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടായപ്പോ ഇവിടുത്തെ സ്ത്രീകള്, ഇവിടുത്തെ പുരോഗമനവാദികളും പറഞ്ഞ് പോയി പണി നോക്കാൻ പറഞ്ഞിട്ട് അവരിതിന് കേസിന് പോയിരിക്കും. അപ്പോ എല്ലാ സ്ഥലത്തും നിങ്ങൾ നിർബന്ധിതമായിട്ട് സ്ത്രീയുടെ വേഷത്തിൽ കയറി ഇടപെട്ടാല്, പണ്ടത്തെ പോലെയല്ല, പണ്ടൊക്കെ ആണെങ്കിൽ സ്ത്രീകൾ ചിലപ്പം ഇതൊക്കെ സമ്മതിച്ചു വന്നിട്ട് ഓ സാർ നമ്മൾ ചെയ്തോളാം എന്ന് പറയുമായിരിക്കും. പക്ഷെ ഇന്നിപ്പം പെൺപിള്ളേരൊക്കെ ഇത് വളരെ അവർക്ക് ഇഷ്ടമുള്ള വേഷം ധരിച്ച് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സ്ഥലത്തിലേക്കാണ് ഒരു ഓപ്പൺ ഇൻക്ലൂസീവ് വേൾഡിൽ നമ്മൾ നിൽക്കുന്നത്. അപ്പൊ അവര് പറയും നിങ്ങൾ പോയി പണി നോക്ക്, ഞങ്ങളുടെ അവകാശമാണ്, ഞങ്ങളുടെ ഇഷ്ടമാണ്, അതനുസരിച്ചുള്ള വസ്ത്രം നമ്മൾ ധരിക്കും.
അതാണ് ഈ മൂന്ന് സ്ഥലത്തുള്ള ഇൻസിഡൻസ് നമ്മൾ ചേർത്ത് വായിക്കണം, അഫ്ഗാനിസ്ഥാനും ഇറാനും ഫ്രാൻസും ഇന്ത്യയും. അപ്പോ ഒരു കാര്യം ക്ലിയർ ആണ്, അതായത് ഈ വസ്ത്രം അടിച്ചേൽപ്പിക്കുന്ന ഒരു പ്രവണത അത് എവിടെ കണ്ടാലും എതിർക്കണം എന്നുള്ളതാണ് രാധിക പറഞ്ഞു വെക്കുന്നത് അല്ലേ? അതായത് ആ വസ്ത്രം ഇടണം എന്ന് തീരുമാനിച്ചാലും ശരി, ഊരണം എന്ന് തീരുമാനിച്ചാലും ശരി, അതിനെ സപ്പോർട്ട് ചെയ്യണം, അതല്ലേ? ഓക്കെ, നമ്മളുടെ ഇപ്പോൾ ഇറാനിൽ ഊരുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള പ്രക്ഷോഭമാണ് നടക്കുന്നത് എന്ന് രാധിക പറഞ്ഞു അല്ലേ? അതുപോലെ ഫ്രാൻസിൽ അത് ഇടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭം നടന്നു എന്നും പറഞ്ഞു. ഓക്കെ, ഇപ്പം നമ്മളുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലെ മുസ്ലിം വീടുകളിൽ ഈ ഹിജാബ് നിർബന്ധമായിട്ട് ഇടിയിക്കുന്ന ഒരു പ്രവണത ഉണ്ട്. വീട്ടിനകത്തൊന്ന് ഹിജാബ് ഇടണ്ടപ്പാ, ഏത് വീട്ടിലാ ഹിജാബ് ഇടിക്കണേ? എന്ത് പറയണത്? ഞാൻ എന്റെ വീട്ടിലെ കാര്യം പറഞ്ഞത്, ഇതേപോലെ മിക്ക ഇസ്ലാമിക വീടുകളിലും നടക്കുന്ന കാര്യമാണ് പറയുന്നത്. വീട്ടിലൊന്നും പെമ്പിള്ളേര് ഹിജാബ് ഒന്നും ഇട്ടുകൊണ്ട് നടക്കുന്നില്ല. രാധികക്ക് അറിയില്ലെങ്കിൽ രാധികക്ക് അറിയില്ല എന്ന് പറയാ, അതായത് മുസ്ലിം വീടുകളിൽ ഇല്ല എന്ന് ജനറലൈസ് ചെയ്യരുത് പ്ലീസ്. മുസ്ലിം വീടിനകത്ത് ആരും ഹിജാബ് ഇടുന്നില്ല, ഞാൻ പറയുന്നത് കേൾക്കൂ. മുസ്ലിം കുടുംബങ്ങളിൽ അവർ നിർബന്ധിക്കുന്നു എന്നാ ഞാൻ പറഞ്ഞത്. മുസ്ലിം വീടിനകത്ത് ഉറങ്ങാൻ നേരത്ത് ഇടുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ ഒന്ന് ക്ലിയർ ആയിട്ട് കേൾക്കൂ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, മുസ്ലിം വീടുകളിൽ പുറത്തേക്ക് പോകുമ്പോൾ മക്കൾ ഹിജാബ് ഇട്ടിട്ട് പുറത്തേക്ക് പോയാൽ മതി എന്ന് നിഷ്കർഷിക്കുന്ന പാരന്റ്സ് ഉണ്ട്, ഉമ്മയുണ്ട്, വാപ്പയുണ്ട്, ആങ്ങളമാരുണ്ട്. അതുകൂടാതെ ഹിജാബ് ഇടാതെ പുറത്ത് കറങ്ങി നടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കണ്ട് ചോദ്യം ചെയ്യുന്ന സദാചാര ഗുണ്ടകൾ, ആ സദാചാര ഗുണ്ടായിസം മതത്തിൻ്റെ ഇതായിട്ടുള്ള ആ ഒരു അധ്യാപനത്തിൻ്റെ പുറത്ത് അത് ചെയ്യാൻ ചോദ്യം ചെയ്യാൻ പാകത്തിനുള്ള ആളുകൾ കേരളത്തിൽ പോലും ഉണ്ട്. അതിനോട് എന്താ പ്രതികരിക്കുക? അതിന്റെ ചില നമ്മൾ ഭയങ്കര പേട്രിയാർക്കൽ ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിലാണല്ലോ നമ്മൾ എല്ലാരും ജീവിക്കുന്നത്. അതിലിപ്പം മതത്തിന്റെ വലിയ പിന്നെ വേരിയൻസ് ഒന്നും നമുക്ക് കേരള സമൂഹത്തിൽ എടുത്താല് പേട്രിയാർക്കിയിലില്ല, സ്ത്രീ വിരുദ്ധതയുടെ കാര്യത്തിലും ഇല്ല. കേരളത്തിന്റെ സമൂഹത്തില് ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും അവർ മതത്തിനതീതമായി സ്ത്രീ വിരുദ്ധത നന്നായി പ്രദർശിപ്പിക്കുന്നവരാണ്. ഈ മതങ്ങളിലെല്ലാം അത് നന്നായിട്ടുണ്ട്. അതുപോലെ ഇപ്പൊ രാഷ്ട്രീയം എടുത്തു കഴിഞ്ഞാലും ഇത് കമ്മ്യൂണിസ്റ്റുകാരെന്നോ കോൺഗ്രസ്സുകാരെന്നോ മുസ്ലിം ലീഗുകാരെന്നോ ബി ജെ പി കാരെന്നോ ഉള്ള വ്യത്യാസം ഈ സ്ത്രീ വിരുദ്ധതയുടെ കാര്യത്തില് തീരെയില്ല, അവരൊറ്റക്കെട്ടാണ്. അപ്പൊ എന്റെ വീട്ടില് അല്ലെങ്കിൽ വേറെ ഇതേപോലത്തെ ഹിന്ദു കുടുംബങ്ങളില് ചുരിദാർ ഇട്ടുകൊണ്ട് വെളിയിൽ പോകരുത് എന്ന് പറഞ്ഞ് ഹാഫ് സാരിയും സാരിയും മാത്രമേ ഉടുക്കാവൂ എന്ന് പറയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പെമ്പിള്ളര് പോയി പണി നോക്കുന്ന പറഞ്ഞു പറഞ്ഞു തന്നെയാണ് അത് ചുരിദാറിലേക്ക് എത്തിയത്. ചുരിദാർ ഉടനെ ആക്സെപ്റ്റബിൾ ആയി. ഇനി ജീൻസ് എന്ന് പറയുന്നത് അത്ര ആക്സെപ്റ്റബിൾ അല്ല. അപ്പന്നാലും പഴയ പുതിയ ജനറേഷനിലെ പിള്ളേരൊക്കെ ജീൻസ് ഇട്ടിട്ട് പറഞ്ഞ് പോയി പണി നോക്കുന്നു പറയുന്നുണ്ട്. അപ്പൊ അവര് ജീൻസ് ആ പതുക്കെ എന്റെ മക്കളിടുമ്പോ കുഴപ്പമില്ല, അപ്പുറത്തെ വീട്ടിലെ പെണ്ണങ്ങാനും ഇട്ടിട്ട് വെളിയിൽ ഇറങ്ങിയാ അവക്ക് എതിരെ വേണമെങ്കിൽ ഒരു പിന്നെ സ്ലട്ട് ഷെയിമിങ് ചെയ്യാം. ഞാൻ ചോദിച്ചതിന്റെ ഉത്തരത്തിലേക്ക് വരും. ആ അപ്പൊ നമ്മളുടെ പിന്നെ ഈ മുസ്ലിം കുടുംബങ്ങളില് ഈ ഇട്ടിട്ടല്ലാതെ തല മൂടിയിട്ടല്ലാതെ പുറത്തിറങ്ങാൻ പാടില്ല എന്ന് പറയുന്നത് പോലെ തന്നെ സ്ലീവ്ലെസ്സോ മറ്റേ ചുരിദാർ മറ്റേ കാല് കാണുന്ന വസ്ത്രമോ ധരിച്ചിട്ട് പുറത്തിറങ്ങരുത് എന്ന് നിഷ്കർഷിക്കുന്ന ആങ്ങളമാരും അമ്മാവന്മാരും കേരളത്തിലെ എല്ലാ വീടുകളിലും ഉണ്ട്. അതിനെക്കുറിച്ച് ഓർത്ത് ആരിഫ് വിഷമിക്കേണ്ട, അതിലൊരു പക്ഷാഭേദവും കേരളത്തിലെ ആണുങ്ങൾ കാണിക്കാറില്ല. ശരി, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്ന് രണ്ട് ചിത്രങ്ങൾ കൂടി ഒന്ന് കാണാം. ഓക്കെ, അതായത് പ്രധാനമായിട്ട് ഇവിടെ നമ്മളുടെ ഇയാൾക്ക് എന്ത് സംഭവിച്ചാന്നറിയോ? അറിയില്ല. കേരളത്തിലെ ആളാണോ? അല്ല, എവിടെ ആയിക്കോട്ടെ, ഇയാൾക്ക് എന്താ സംഭവിച്ചെന്നറിയോ? ഇയാളുടെ ആളാരാന്നുള്ളത് കണ്ടുപിടിക്കേണ്ട ഒരു ആവശ്യകതയില്ല, പക്ഷെ കണ്ടുപിടിക്കാവുന്ന ഒരു കാര്യമുണ്ട്. ഹിജാബ് ആസിഡ് അറ്റാക്ക് എന്ന് ഗൂഗിൾ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇത് ഇതെന്താ സൂചിപ്പിക്കുന്നത്? ഇവിടെ ഇവിടെ രാധിക പറയുന്ന ഈ ചോയ്സ് എന്ന് പറയുന്ന സാധനം, ഹിജാബ് എന്ന് പറയുന്ന വസ്ത്രം, അത് ചോയ്സ് ആണോ അല്ലേ? ഹിജാബ് എന്ന് പറയുന്നത് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വസ്ത്രമാണ്, അത് അവളുടെ ചോയ്സ് ആണ്. വസ്ത്രം ആണ് എന്ന് ഉറപ്പാണോ? ആണ്. അപ്പോ അങ്ങനെ ഒരു വസ്ത്രം എന്ന് പറയുമ്പോൾ ആ വസ്ത്രത്തിൽ ഇൻഹറന്റ് ആയിട്ട് ഒരു ചോയ്സ് ഉണ്ടല്ലോ. ഇപ്പൊ ചുരിദാർ ധരിക്കണമെന്ന് തോന്നിയാൽ ചുരിദാർ ധരിക്കാം, പാൻസ് ധരിക്കണം എന്ന് തോന്നിയ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജീൻസ് ധരിക്കണം എന്ന് തോന്നിയ ജീൻസ് ധരിക്കാം. അങ്ങനെ ഒരു ചോയ്സ് ഈ ഹിജാബിന്റെ കാര്യത്തിൽ മുസ്ലിം സ്ത്രീകൾക്കുണ്ടോ?
ഇത് ജീൻസ് ധരിക്കണം എന്നുള്ള കാര്യത്തിലോ പാൻസ് ധരിക്കണം എന്നുള്ള കാര്യത്തിലോ സ്ലീവ്സ് ധരിക്കണം എന്നോ കാര്യത്തിലോ എത്രമാത്രം ചോയ്സ് ആണ് ഒരു സ്ത്രീക്കുള്ളത്, അതേ ചോയ്സ് ആണ് ഹിജാബ് ധരിക്കുന്ന കാര്യത്തിൽ മുസ്ലിം സ്ത്രീകൾക്കുള്ളത്. മുസ്ലിം സ്ത്രീകൾക്കുള്ളത് അങ്ങനെ ഒരു ചോയ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് നമ്മളുടെ കേരളത്തിൽ പോലും ഇത്തരത്തിൽ ആ ചോയ്സിന് വേണ്ടിയിട്ട് ആളുകൾ വാദിക്കുന്ന ആളുകളായിട്ട് ഇപ്പോൾ എക്സ് മുസ്ലിംസിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് കാണാം, അതുകൂടാതെ ഇറാനിലെ സ്ത്രീകൾ ഇപ്പോൾ തെരുവിൽ ഇറങ്ങി ഇതുപോലെ യുദ്ധം ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം, അത് എന്തിനു വേണ്ടിയായിരിക്കും? അപ്പോൾ അവിടെ ചോയ്സ് ഇല്ല എന്നല്ലേ അവർ പറയുന്നത്? അപ്പോൾ അവർ നുണ പറയുന്നതാണോ രാധിക പറയുന്നത്? ചോയ്സ് എന്ന് പറയുന്നത് മതരാഷ്ട്രത്തിൽ നിയമം മൂലം നിരോധിച്ചിട്ടുണ്ട്. ഇന്ത്യ മഹാരാജ്യത്തിൽ അങ്ങനെ ഒരു നിയമം മൂലം ഹിജാബ് നിരോധിച്ചിട്ടില്ല. നിരോധിക്കുകയല്ല ചെയ്തത്, നിർബന്ധിതമാക്കിയിട്ടുണ്ട്. ഒന്നുകൂടി പറയാമോ, അതായത് ചോയ്സ് എന്ന് പറയുന്ന സാധനം ഇസ്ലാമിക രാജ്യങ്ങളിൽ നിരോധിച്ചിട്ടുണ്ട്? അല്ല, ചോയ്സ് എന്ന് പറയുന്നത് വരുമ്പോ ഹിജാബിന്റെ കാര്യത്തില് പിന്നെ ഈ നിയമം മൂലം നിർബന്ധിതമാക്കിയിട്ടുണ്ട് മതരാഷ്ട്രങ്ങളിൽ. ഇന്ത്യയില് അതായത് ചോയ്സ് നിർബന്ധമാക്കുക എന്ന് വെച്ചാൽ എന്താണ്? ഹിജാബ് ധരിക്കുന്നത് നിർബന്ധമാക്കിയിട്ടുണ്ട്. അപ്പൊ പിന്നെ അവിടെ എവിടെയാണ് ഈ ഹിജാബ്? അവിടെ നിയമപരമായിട്ടാണ് ഈ ഹെൽമെറ്റ് ധരിക്കുന്നത് പോലെ ഹിജാബ് ധരിക്കണം എന്നൊരു നിയമമുണ്ട്. അത് നിയമം ലംഘിച്ചു കഴിഞ്ഞാല് ശിക്ഷയുണ്ട്. അതാണ് മതരാഷ്ട്രങ്ങളുടെ സ്ഥിതി. ഇന്ത്യയിലെ സ്ഥിതി എന്ന് പറഞ്ഞാല് ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ച് ഒരു പിന്നെ പൗരന് അവർക്ക് ഇഷ്ടമുള്ള വേഷം ധരിക്കാനും അവർക്ക് ഇഷ്ടമുള്ള റിലീജിയൻ പ്രാക്ടീസ് ചെയ്യാനും ആ റിലീജിയസിന്റെ സിമ്പിൾസ് വെയർ ചെയ്യാനോ വെയർ ചെയ്യാതിരിക്കാനോ ഒക്കെ ഭരണഘടന അവകാശം തരുന്നുണ്ട്. പിന്നെ ആ അവകാശം എക്സസൈസ് ചെയ്യാൻ ഒരു സമൂഹത്തിലെ സ്ത്രീക്ക് പറ്റുന്നുണ്ടോ എന്നുള്ള ചോദ്യം വരുമ്പം അത് ഹിജാബിന്റെ കാര്യത്തിലായാലും ജീൻസിന്റെ കാര്യത്തിലായാലും ചുരിദാറിന്റെ കാര്യത്തിലായും വേരിയിങ് ഡിഗ്രിയിൽ റെസ്ട്രിക്ഷൻസ് നിലനിൽക്കുന്ന പേട്രിയാർക്കൽ സമൂഹമാണ് നമ്മൾ. ഇനി അതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. വളരെ അതിലേക്ക് നമുക്ക് വരാം, പക്ഷെ അതിന് മുന്നേ നമുക്കൊരു കാര്യം തീരുമാനിക്കണുണ്ടല്ലോ. ഈ ചോയ്സ് എന്ന് പറയുന്ന സാധനം രാധിക ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടില്ല. അതായത് ചോയ്സ് എങ്ങനെയാണ് നിർബന്ധമാക്കുന്നത്? മതരാഷ്ട്രങ്ങളിലെ നിയമം മൂലം നിർബന്ധമാക്കിയതിനെ കുറിച്ചല്ല ഞാൻ ചർച്ച ചെയ്യുന്നത്. നമ്മളതാണല്ലോ പറയുന്നത്, അതായത് ഇറാനിൽ നടക്കുന്ന വസ്ത്രം നിർബന്ധമാക്കുന്ന രീതി, കേരളത്തിൽ മുസ്ലിങ്ങളുടെ ഫാമിലീസിൽ നിർബന്ധമാക്കുന്ന രീതി, ഇന്ത്യയിൽ നിർബന്ധമാക്കുന്ന രീതി, ലോകത്തുള്ള ഏത് മുസ്ലിം ഫാമിലീസിലും മുസ്ലിം കുടുംബങ്ങളിൽ അവരുടെ സ്ത്രീകളുടെ മേലെ അടിച്ചേൽപ്പിക്കുന്ന ഒരു സാധനമാണ് ഈ പറയുന്ന ഹിജാബ്. അത് ചോയ്സ് ആണോന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഹിജാബിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം കുടുംബങ്ങളിലായാലും ഇന്ത്യ മഹാരാജ്യത്തിലായാലും ഒരു സ്ത്രീക്ക് അത് ഇടാനോ ഊരിയെറിയാനോ ഉള്ള അവകാശമുണ്ട്. അതിനുള്ള അവകാശം ഉണ്ട്, സ്വാതന്ത്ര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അവർ അതിനു വേണ്ടി ഫൈറ്റ് ചെയ്യേണ്ടി വരുന്നത്? ശരി, അടുത്ത് പറയാം. ഇനി അവര് ഫൈറ്റ് ചെയ്യുന്നത് രണ്ട് കാര്യങ്ങൾക്കാണ്. ഒരു സ്ത്രീ അവളുടെ ഹിജാബ് ധരിക്കുന്നില്ല എന്ന് അവള് തീരുമാനിക്കുമ്പോ അവളുടെ സദാചാര ആങ്ങളമാരും സദാചാര അമ്മാവന്മാരും സദാചാര മല്ലാക്കന്മാരും കൂടെ അവളുടെ മേക്കിട്ട് കയറാൻ വരും. അതിനെ റെസിസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഒരു കാര്യം. എന്ത് അടിസ്ഥാനത്തിലാണ് അവര് മക്കിട്ട് കയറുന്നത്? ഇപ്പൊ കൺസർവേറ്റിസം പറയുന്നതാണ്, ട്രഡീഷണൽ ആചാരങ്ങൾ പറയുന്നതാണ്. അതെ, അവര് അതിനെന്ത് കാരണാ പറയുന്നത്? എന്തുകൊണ്ടാണ് ഇസ്ലാമിൽ ഒരു സ്ത്രീ ഹിജാബ് ധരിക്കണം എന്ന് പറയുന്നത്? എന്താണ് അതിന്റെ അടിസ്ഥാനം? അതില് എല്ലാ വേഷങ്ങളും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ആയത്തിലോ ഒരു മനുസ്മൃതിയിലോ എഴുതി വെച്ചിട്ടുള്ളൊന്നുമല്ല. ഇപ്പൊ തൽക്കാലത്തേക്ക് ഇവിടെയുള്ള ആണുങ്ങൾക്ക് തോന്നും ഇവരെയൊക്കെ ഒന്ന് ഒതുക്കി നിർത്തി അനുസരണയൊക്കെ പഠിപ്പിച്ച് ഇന്ന വേഷം ധരിക്കണം, ഇങ്ങനെ നടക്കണം, ഇങ്ങനെ ഇരിക്കണം, പിന്നെ അമ്പലത്തിൽ കയറരുത്, പിന്നെ മല കയറരുത് എന്നൊക്കെ പറഞ്ഞിട്ട് റെസ്ട്രിക്ഷൻസ് ഉണ്ടാക്കി അവരെ മര്യാദ പഠിപ്പിക്കാൻ, ടേമിങ് ദി ഷ്രൂ എന്ന് പറയില്ലേ, അതുപോലെ സ്ത്രീയെ അനുസരണശീലം ഉള്ളവളാക്കി നിർത്തേണ്ടത് പുരുഷന്റെ ഒരു ആവശ്യമാണ്. അവന് പേടിയല്ലേ? അപ്പൊ അതിന്റെ ഭാഗമായിട്ട് മതങ്ങളെ കൂട്ടുപിടിച്ചിട്ട് പറയേണ്ടതാണ് ഹിജാബ് ധരിക്കണം, മറ്റേ തലമുടി വെളി കാണിക്കരുത് എന്നൊക്കെ. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇപ്പോ ഇസ്ലാം ഒക്കെ വരുന്നതിന് മുന്നേ ഉള്ള മതങ്ങളാണ് ഹിന്ദുയിസവും അതുപോലെ ക്രിസ്ത്യാനിറ്റിയും ഒക്കെ ഉള്ളത് എന്ന് നമുക്കറിയാം. എന്തുകൊണ്ടാണ് മറ്റു മതങ്ങളിലുള്ള അത്തരം നിയമങ്ങൾ ആളുകൾ പിൻകാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ചിട്ടും ഇസ്ലാമിലെ ആ നിയമങ്ങൾ അത് അതുപോലെ പോകാത്തത് എന്തുകൊണ്ടായിരിക്കും? ഇപ്പോഴും അത് ഒരു ചോയ്സ് അല്ലാതെ ഇതുപോലെ നിർബന്ധിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഇങ്ങ് കേരളത്തിൽ പോലും അല്ലെങ്കിൽ ഇന്ത്യയിൽ പോലും ഈ നമുക്ക് വസ്ത്ര സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് പറയുന്ന, കോൺസ്റ്റിറ്റ്യൂഷണലി നമുക്ക് അവകാശം ഉണ്ട് എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ പോലും അത് അടിച്ചേൽപ്പിക്കുമ്പോൾ എന്താണ് അതിന്റെ കാരണം? നല്ല ചോദ്യം ആരിഫ്, കാരണം അതൊരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഒരു ഇസ്ലാം എന്ന് പറയുന്ന ഐഡന്റിറ്റി, അതിനൊരു കൾച്ചറൽ ഐഡന്റിറ്റി ആയിട്ട് അത് എമേർജ് ചെയ്യുന്നതിന്റെ കാരണം, ഇസ്ലാം എവിടെയൊക്കെ ഇസ്ലാമിനെ സൈഡ് ലൈൻ ചെയ്യാനും മാർജിനലൈസ് ചെയ്യാനും പെർസിക്യൂട്ട് ചെയ്യാനും ശ്രമിച്ചിട്ടുണ്ടോ
അവിടെ എല്ലാം ഇപ്പം ഒരു ടെറർ അറ്റാക്ക് വന്നു. ഇതിപ്പം ടെറർ അറ്റാക്ക് നടത്തിയത് മുസ്ലിം വംശജനായിരുന്നു, ഇസ്ലാം ആയിരുന്നു എന്നുള്ളതെല്ലാം ഡെഫിനറ്റ്ലി ഇതിനു മുമ്പും ടെറർ അറ്റാക്ക് നടന്നിട്ടുണ്ട്, യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിന് എല്ലാ മതത്തിലുള്ളവരും യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്, നിരീശ്വരവാദികൾ ചെയ്തിട്ടുണ്ട്, യുക്തിവാദികൾ യുദ്ധങ്ങൾ നയിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു മുസ്ലിം നടത്തിയ ഒരു തീവ്രവാദം, മുസ്ലിം പേരുള്ള ഒരാൾ നടത്തിയ തീവ്രവാദത്തിന്റെ പേരില് ലോകത്തുള്ള മുസ്ലിങ്ങളെ മുഴുവൻ സൈഡ് ലൈൻ ചെയ്ത് പെർസിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ഒരു വലതുപക്ഷ ഒരു അജണ്ട തന്നെ ഉണ്ട്. അതിന്റെ ഭാഗമായിട്ട് മുസ്ലിം സ്ത്രീകളെ, മുസ്ലിം പുരുഷന്മാരെ ഒക്കെ അവരുടെ ജോലി സ്ഥലങ്ങളില്, പബ്ലിക് പ്ലേസില്, അവരുടെ ലൈവ്ലിഹുഡിന്റെ സ്ഥലങ്ങളില് ഒക്കെ അറ്റാക്ക് ചെയ്യുന്ന ഒരു സംഭവങ്ങൾ ഉണ്ടായ സമയത്ത് അതിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ എത്നിക് കൾച്ചറൽ ഐഡന്റിറ്റി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവർ മുന്നോട്ട് വരുന്നു. ആ ഐഡിയോളജിയും പൊളിറ്റിക്സും മനസ്സിലാക്കിയ ഒരു മുസ്ലിം സ്ത്രീ അവളുടെ ഹിജാബ് ധരിച്ചുകൊണ്ടായിരിക്കും അവൾ യു എൻ കൗൺസിലിൽ പ്രസംഗിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അവൾക്ക് പിന്നെ അവള് ഡോക്ടർ ആയിരിക്കും പ്രാക്ടീസ് ചെയ്യുന്നത്. അവൾ ചിലപ്പോ ഒരു വിശ്വാസി പോലും ആയിരിക്കില്ല, പക്ഷെ അവൾ ഹിജാബ് ധരിക്കാമെന്ന് തീരുമാനിക്കും. അതൊരു കൾച്ചറൽ ഐഡന്റിറ്റിയും ഒരു പ്രത്യേകിച്ച് ഒരു റെസിസ്റ്റൻസിന്റെ ഭാഗമാണ്. എനിക്ക് നല്ലതായിട്ട് അറിയാം. ഇപ്പൊ നമ്മൾ കണ്ടില്ലേ ഒരു കാര്യം, നമുക്ക് അതിലേക്ക് പോകുന്നതിന് മുന്നേ, അപ്പൊ ഇത്ര വലിയ അർത്ഥ തലങ്ങളുള്ള ഒരു ഒരു ചെറിയൊരു തുണിക്കഷ്ണമാണ് ഈ ഹിജാബ് എന്നുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയാണ് അപ്പോ ഒരു രാജ്യത്തെ ജനത ഒന്നടങ്കം ഇതുപോലെ തെരുവിലിറങ്ങിയിട്ട് പ്രക്ഷോഭം നയിക്കുന്നത് എന്നാണ് ഞാൻ വീണ്ടും ചോദിക്കുന്നത്. എന്താണ് ആൻസർ പറയട്ടെ. അതായത് ഞാൻ ഒന്നുകൂടി ക്ലിയർ ആക്കി പറഞ്ഞുതരാം. രാധിക ഒരിക്കൽ പറയുന്നു ഇതൊരു ചോയ്സ് ആണ് എന്ന് ആദ്യം പറഞ്ഞു, പിന്നീട് പറയുന്നു അത് മതരാജ്യങ്ങളിൽ അതല്ലെങ്കിൽ ഇറാൻ പോലെയുള്ള രാജ്യങ്ങളിൽ ഇത് അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു ചോയ്സ് ആണെന്ന് പറയുന്നു. ഇപ്പൊ പറയുന്നു അതൊരു ഐഡന്റിറ്റിയുടെ അവരുടെ ഒരു ഒരു എക്സിസ്റ്റൻസിന്റെ ഭാഗം, ഐഡന്റിറ്റിയുടെ ഭാഗമായിട്ടുള്ള ഒരു സംഗതിയാണ്, അവർ ഓപ്രസ്ഡ് ആവുന്നത് കൊണ്ട് അതിനൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ആ ഐഡന്റിറ്റി ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലെയെല്ലാം പലതരത്തിൽ രാധിക വ്യാഖ്യാനിക്കുന്ന ഈ ഹിജാബിന് എതിരെയാണ് ഈ ലോകത്തുള്ള ബോധമുള്ള മുസ്ലിം സ്ത്രീകൾ എല്ലാവരും ഇതിനെതിരെയാണ്. എന്തുകൊണ്ടായിരിക്കും അത് അങ്ങനെ വരുന്നത്? അവർക്ക് ആർക്കും വേണ്ടാത്ത കാണുന്ന ഈ സംഭവം കാണുന്ന പെർസ്പെക്റ്റീവിന്റെ പ്രശ്നമാണ്. നമ്മൾ കാണേണ്ട പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് നമ്മളുടെ ഫോക്കസ് ഇവിടെ ഹിജാബേ അല്ല. നമ്മളുടെ ഫോക്കസ് എന്ന് പറയുന്നത് എന്താണോ നിരോധിക്കുന്നത്, എന്താണോ തടസ്സപ്പെടുത്തുന്നത്, അതിനെ നമ്മൾ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കൾച്ചറൽ ഐഡന്റിറ്റി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഫോക്കസ്. അവിടെ ഒരു വളച്ചുകെട്ടുണ്ട്, ഞാൻ അത് ക്ലിയർ ചെയ്യും. കാരണം നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു ഇവിടുത്തെ പ്രശ്നം ഹിജാബ് ഇടുന്നതിനെ കുറിച്ചല്ല, ഇറാനിൽ ആളുകൾ തെരുവിൽ ഇറങ്ങിയിരിക്കുന്നത് ഹിജാബ് തലയിൽ നിന്ന് ഊരുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ആ ഒരു വ്യൂ പോയിന്റിൽ നിന്നിട്ട് വേണം നമ്മൾ പറയാൻ എന്തിനു വേണ്ടിയാണ് അവർ ഹിജാബ് തലയിൽ നിന്ന് ഊരുന്നതിന് വേണ്ടിയിട്ട് മുടി മുറിച്ച് വടിയിൽ കെട്ടി ആകാശത്ത് വീശി അതിന് തീ കൊടുത്ത് തീക്കൊണ്ടം ഒരുക്കി അതിനകത്ത് മുടി മുറിച്ചിട്ടിട്ട് പ്രക്ഷോഭം തെരുവിൽ നടത്തേണ്ട ഗതികേട് എന്തിനു വേണ്ടിയാണ്? അത് അവിടെ അത് നിർബന്ധമാക്കിയിരിക്കുന്നത് കൊണ്ട്, നിർബന്ധിതമായിട്ടുള്ള ഒരു അവസ്ഥ സ്ത്രീയുടെ വസ്ത്രധാരണത്തിൽ സ്റ്റേറ്റ് കൊണ്ടുവന്നാലും യുക്തിവാദി പറഞ്ഞാലും അത് സ്ത്രീ അംഗീകരിക്കേണ്ട കാര്യമില്ല. അവൾക്ക് അതിനെ പ്രൊട്ടസ്റ്റ് ചെയ്യാം, അവൾക്ക് തലമുടി അത് തലമുടി മുറിച്ചും ഹിജാബ് തീയിലെറിഞ്ഞും തന്നെ അവൾക്ക് പ്രതിഷേധിക്കാം. അത് അവളുടെ അപ്പൊ ഞാൻ ചോദിക്കുന്നത് ആദ്യ തുടക്കത്തിൽ പറഞ്ഞു തലമൂടുന്ന ഒരു വസ്ത്രത്തെയാണ് ഹിജാബ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു. ഈ ഹിജാബ് ഈ പറയുന്ന തുണിക്ക് പകരം ഹെൽമെറ്റ് ഇട്ട് നടന്നാൽ അത് പാകമാകുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ കേരളത്തില് ഈ പറയുന്ന ഒരു ഒരു വീട്ടിൽ നിന്നും പഠിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു പെൺകുട്ടി വാപ്പ പറയാണ് മോളെ പുറത്തേക്ക് പോകുമ്പോൾ ഹിജാബ് ഇട്ടിട്ട് ഇറങ്ങിയാൽ മതി എന്ന് പറയുന്നു. അപ്പൊ വാപ്പാനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് മകള് തലയിൽ ഒരു ഹെൽമെറ്റും വെച്ച് ഇറങ്ങുകയാണ്, വാപ്പ സമ്മതിക്കൂല്ലേ? ശരിയാവില്ലല്ലോ. കാരണം എന്താന്ന് പറഞ്ഞാൽ അതായത് അല്ല ഇപ്പൊ 8 മണിയാണോ 9 മണിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരല്ലേ ഉള്ളൂ. അതിനെ ചോദിച്ചാ അങ്ങനെ പറയാം. അതായത് കാര്യമുണ്ട്, എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ രാധിക തന്നെയാണ് ആദ്യം പറഞ്ഞു വെച്ചത് അപ്പൊ ഞാൻ ആദ്യമേ ചോദിച്ചു മാറ്റി പറയരുത് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. ഓക്കെ, സോറി പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. കാരണം നമ്മൾ കാര്യമായിട്ട് ഒരു ഡിസ്കഷനിൽ ഇരിക്കുമ്പോ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു പിന്നീട് അത് പിടിപെടുന്നു എന്ന് കാണുമ്പോ സോറി പറഞ്ഞു മാറുക, അതല്ലല്ലോ അതിന്റെ രീതി.
ഞാൻ ചോദിക്കുന്നത് ഇതാണ്, രാധിക ആദ്യമേ അഭിപ്രായം ഇരുമ്പുലിക്കുക ഒന്നും അല്ല മാഷേ, നമ്മൾ ആ കറക്റ്റ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകാൻ അതായിക്കോട്ടെ എവിടെയിരിക്കണേ. അതായിക്കോട്ടെ. അല്ല ഞാൻ ചോദിക്കുന്നത്, രാധിക തുടക്കത്തിൽ പറഞ്ഞു ഹിജാബ് ആയിക്കോട്ടെ നിക്കാബ് ആയിക്കോട്ടെ തല മൂടുന്ന ഒരു വസ്ത്രം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ആ വസ്ത്രത്തിന് പകരം വീട്ടിൽ നിന്നും രാവിലെ ട്യൂഷന് ഇറങ്ങുന്ന മകള് വാപ്പാനെ പറ്റിക്കാൻ വേണ്ടി തലയിൽ ഒരു, ഇനി വേണ്ട ഹിജാബ് ഹെൽമെറ്റിന് പകരം ഒരു ചാക്കിട്ട് മൂടി ഇറങ്ങി പോവാണെന്ന് വിചാരിക്കുക, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു തലയിൽ ഒരു പാളത്തൊപ്പിയും വെച്ച് പോവാണെന്ന് പറഞ്ഞാൽ അത് സമ്മതിക്കുമോ ഇല്ലേ? അതിപ്പം എല്ലാരും ചെയ്യുന്നുണ്ട്. ഇപ്പം വാപ്പനെ പറ്റിക്കാനും ആങ്ങളവരെ പറ്റിക്കാനും ഒക്കെ ഹിജാബൊക്കെ ഇട്ടിട്ട് പോയിട്ട് അവര് മറ്റേ മെട്രോ സ്റ്റേഷന്റെ ഇതിലോ ലേഡീസ് കൂപ്പിലോ മാറ്റി. പിന്നെ അതുകൊണ്ട് ഈ വസ്ത്രം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, അപ്പൊ അങ്ങനെ അങ്ങനെ ഒളിച്ചും പാത്തും ഒക്കെ ആണോ ഈ പറയുന്ന സാധനം ചെയ്യേണ്ടത്? അപ്പൊ ഞാനപ്പോ എന്റെ അയ്യോ, തോന്നിയത് അത് ഇതാണ്, അത് നമ്മളുടെ സ്ത്രീകളുടെ അവസ്ഥയാ, അത് മുസ്ലിം സ്ത്രീകളുടെ മാത്രം അവസ്ഥയല്ല, എല്ലാ സ്ത്രീകളുടെ അവസ്ഥയാ. അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. എല്ലാ സ്ത്രീകളുടെ അവസ്ഥ എന്ന് പറയണ്ട, കാരണം നിലവിൽ ഈ പറയുന്ന ഹിജാബ് ഇടേണ്ട ഒരു ബാധ്യത അത് മുസ്ലിം സ്ത്രീകൾക്കേ ഉള്ളൂ. രാധിക പറഞ്ഞ പോലെ ഈ തല മൂടിയിട്ട് നടക്കേണ്ട ഒരു ബാധ്യത, ഇപ്പോ രാധിക തല മൂടിയിട്ടിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് അല്ലേ? രാധിക തല മൂടിയിടാതെ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങിയാൽ എന്താ മോളുടെ പേരെന്ന് ചോദിക്കും രാധിക, എന്നാ പൊയ്ക്കോന്നേ പറയും, തലയിൽ തട്ടം ഇടാൻ പറയില്ല. അതേസമയം രാധികയുടെ പേര് ഖദീജ എന്നോ വല്ല ഫാത്തിമാന്നോ ആണെന്നുണ്ടെങ്കിൽ അവിടെ തലയിൽ തട്ടം ഇടാൻ നിർബന്ധിക്കും, അതാണ് അവിടെ ഉണ്ടാവുക. അവിടെ ആ ഐഡന്റിറ്റി ഒരു പ്രശ്നമാണ്, മുസ്ലിം നാമം അറബി നാമം ഒരു പ്രശ്നമാണ്, അവിടെ മുസ്ലിം ആണോ അല്ലേ എന്നുള്ളത് ഒരു പ്രശ്നമാണ്. ഫാസിസ്റ്റ് ഇന്ത്യയിലെ കഥയാണ് ഈ പറയുന്നത്. എന്താണ് ഈ ഫാഷിസം എന്ന് പറയുന്നത്? പിന്നെ ആർ എസ് എസുകാരുടെ ഈ ഫാസിസ്റ്റ് ചിന്താഗതി അല്ലെങ്കിൽ ഫാസിസ്റ്റ് നിലപാടുകൾ എന്ന് പറയുന്നതിൽ അല്ല ഏറ്റവും അല്ല അല്ല പ്രധാനപ്പെട്ടത്, ഞാൻ ആർ എസ് എസുകാരുടെ ഫാസിസം അല്ല ഞാൻ ചോദിക്കുന്നത്, ഞാൻ പിന്നെ ഫാഷിസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ ചോദിക്കുന്നത്. ഫാഷിസം എന്ന് പറയുന്നത് മനുഷ്യരുടെ മനുഷ്യാവകാശങ്ങളിലും പൗരാവകാശങ്ങളിലും കൈകടത്തിക്കൊണ്ട് സ്റ്റേറ്റ് പെരുമാറുന്ന ഒരു ഭരണകൂടം ഉണ്ടെങ്കിൽ അതിനാണ് ഫാഷിസ്റ്റ് ഭരണകൂടം. ഇസ്ലാം ഒരു ഫാഷിസമായിട്ട് രാധിക കണക്കാക്കുന്നുണ്ടോ? പിന്നെ നമ്മുടെ ഇവിടുത്തെ ഇസ്ലാമിന് ഭയങ്കര ഗംഭീര ഇസ്ലാമാണെന്ന് പറയുന്നത് കേട്ടോ, ഇന്തോനേഷ്യയിലെ ഇസ്ലാം. ഇസ്ലാം ലോകത്ത് ഒന്നേ ഉള്ളൂ, അങ്ങനെ അമേരിക്കൻ ഇസ്ലാമും മറ്റേ പച്ചാളം ഇസ്ലാം ഒന്നും ഇല്ല. ഇസ്ലാം ഇന്തോനേഷ്യയിലെ ഇസ്ലാം ഇസ്ലാം ഭയങ്കര കിടിലാണെന്ന്, അത് അതൊക്കെ അതൊക്കെ വേറെ വേദികളിൽ പറയൂ, കാരണം നമ്മളൊക്കെ എക്സ് മുസ്ലിം മൂവ്മെന്റ് ആയിട്ട് നടക്കുന്ന ആളുകളാണ്, ഇസ്ലാം എന്താണെന്ന് അരച്ച് കലക്കി കുടിച്ച് നടക്കുന്ന ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് പച്ചാളം ഇസ്ലാമും മറ്റേ കച്ചേരിപ്പടി ഇസ്ലാം ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഇസ്ലാം ഫാഷിസം ആണോ? ഇസ്ലാം ഫാഷിസം ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല, കാരണം എനിക്ക് അറിഞ്ഞുകൂടല്ലോ, അറിയില്ല. ഓക്കെ, അപ്പോ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ രാധിക പറഞ്ഞു ഫാഷിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ അവരുടെ അവകാശങ്ങളിൽ കൈകടത്തുന്നു, ഇതാണ് ഒരു കാരണമായിട്ട് രാധിക പറഞ്ഞത് അല്ലേ? അതെ. ഓക്കെ, വസ്ത്രം എന്ന് പറയുന്നത് അവരുടെ ഒരു സ്വാതന്ത്ര്യമാണോ അല്ലേ? ഫ്രാൻസിലും അപ്പൊ അങ്ങനെ വസ്ത്രത്തെ കൈയടത്തുന്ന സർക്കാരുകൾ ഉണ്ടായിട്ടുണ്ട്. ശരി ശരി, വെയിറ്റ്, ഫ്രാൻസിലേക്ക് നമുക്ക് എത്താം. അതിന് മുന്നേ ഉള്ള കാര്യം നമുക്ക് ആദ്യം തീരുമാനിക്കാം, ആദ്യം മക്കയിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇവിടെ ഈ പറയുന്ന ഇസ്ലാമിൽ ഇതുപോലെ വസ്ത്രത്തിൽ കൈവെക്കുന്നു, അത് ഭരണകൂടം കൈവെക്കുന്നു, ഇസ്ലാമിക നിയമം ഉപയോഗിച്ചിട്ടാണ് അവരവിടെ കൈവെക്കുന്നത്. കാരണം ഒരു ഇസ്ലാമിക അന്തരീക്ഷത്തിൽ, അത് ഇറാനിലായാലും ശരി, കേരളത്തിലെ നമ്മളുടെ ഇവിടെ പച്ചാളത്ത് ഒരു കുടുംബത്തിലായാലും ശരി, അവിടെ ഈ പറയുന്ന മുസ്ലിം ഫാമിലി ആണെങ്കിൽ അവിടെ ഹിജാബ് നിർബന്ധമാണ്. ആ പെൺകുട്ടിയുടെ അവകാശത്തിൽ ഭരണകൂടം കൈവെക്കും, ആങ്ങളമാര് കൈവെക്കും, വാപ്പ കൈവെക്കും, ഉമ്മയും കൈവെക്കും, സഹോദരിമാരും കൈവെക്കും. ഓക്കെ, ന്യൂസ് ആങ്കറിന് കൈവെക്കാം, മുന്നിലേക്ക് വരുന്ന, ഇപ്പോ രാധിക ഒരു അമുസ്ലിമാണ് എന്ന് വിചാരിക്കുന്നു, അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മുന്നിലേക്ക് വരുന്നത് ഒരു വലിയ ഒരു താത്വിക ആചാര്യനാണ് വന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ താത്വിക ആചാര്യന് രാധിക നിർബന്ധിക്കാം രാധികയുടെ വസ്ത്രസ്വാതന്ത്ര്യത്തെ കൈകടന്ന്. അതാണ് നമ്മൾ ഇന്നലെ കണ്ട വാർത്ത സി എൻ എന്നിന്റെ ആ ഒരു ചർച്ചയിൽ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ എല്ലാ രീതിയിലും ഇതുപോലെ വസ്ത്രസ്വാതന്ത്ര്യത്തിൽ കൈകടത്തുന്നത് ഇസ്ലാമിന്റെ വക്താക്കൾ ചെയ്യുന്നത് ഇസ്ലാമിക നിയമം ഉപയോഗിച്ചിട്ടാണ്, ഇസ്ലാം ഫാഷിസമാണോ അല്ലേ? അതില് ഇസ്ലാമിന്റെ നിയമം ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ ഫ്രാൻസിൽ ഇസ്ലാമിന്റെ നിയമമല്ല ഉപയോഗിച്ചത്, ഞാൻ ഫ്രാൻസിലേക്ക് വരാം. ഭയങ്കര സിവിലൈസ്ഡ് ആയിട്ടുള്ള ഭയങ്കര അഡ്വാൻസ്ഡ് ഡെമോക്രസി ആണ് ഉപയോഗിച്ചത്. ആദ്യം ഇന്ത്യയിലാണെങ്കിൽ അതിന്റെ നിയമമേ ഇല്ല, എന്നിട്ടും അവർ അതിനെതിരെ നിലപാട് എടുക്കുവാണ്. ഫാസിസം എന്ന് പറയുന്നത് ഇസ്ലാം ആണ് എന്ന് പറയാൻ പറ്റില്ല. അത് നിൽക്കട്ടെ, നമുക്ക് ആദ്യം ഫ്രാൻസിലെ കാര്യം വരുന്നതിന് മുന്നേ ആദ്യം മക്കയിലെ കാര്യം നമുക്ക് തീരുമാനിക്കാം. ഇന്ത്യയിലെ കാര്യം വിട്ടോ, മക്കയിലെ, നമ്മൾ ഇസ്ലാമിനെ കുറിച്ചല്ലേ സംസാരിക്കുന്നത്? അല്ല, ഹിജാബിനെ കുറിച്ച്. അതെ, ഇസ്ലാമിലെയാണ് ഹിജാബ് എന്ന് പറയുന്നത്. അത് രാധിക അവിടെ നിൽക്കൂ, നമ്മളൊരു ചോദ്യം ചോദിച്ചതിൽ നിന്നാണ് രാധിക ഒഴിഞ്ഞു മാറി ഫ്രാൻസിലേക്ക് ചാടിയത്, അങ്ങനെ നമുക്ക് ലങ്കാദഹനം നടത്തേണ്ട കാര്യമില്ല. ക്ലിയർ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഞാൻ ചോദിച്ചത്, ഇസ്ലാം ഫാഷിസം ആണോ അല്ലേ? ഇസ്ലാം ഫാഷിസം ആണെന്ന് എനിക്കറിയില്ല,
കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം എന്ന് പറയുന്നത് എനിക്ക് അറിയാവുന്ന ഇസ്ലാമും ഇസ്ലാമിസ്റ്റുകളും അല്ലെങ്കിൽ മതവിശ്വാസികളും ആയിട്ടുള്ള മനുഷ്യരെല്ലാം വളരെ ജനാധിപത്യ മര്യാദയിൽ അങ്ങനെ തന്നെ ഇന്ത്യയിലിന്റെ ഭാഗമായിട്ട് ജീവിക്കുന്നവരാണ് അവരെല്ലാവരും. രാധികയുടെ അടുത്ത് ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് ഫാഷിസം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ്. ഫാഷിസം എന്ന് പറഞ്ഞാൽ അത് അവരുടെ ജനങ്ങളെ അവകാശങ്ങളിൽ കൈകടത്തുന്നതാണ് എന്ന് പറഞ്ഞു അല്ലേ, പറഞ്ഞു. വസ്ത്രം എന്ന് പറയുന്നത് ജനങ്ങളുടെ അവകാശമാണെന്ന് പറഞ്ഞു, രാധിക പറഞ്ഞു. അപ്പോ അതിൽ കൈകടത്തുന്നത് ആര് തന്നെ ആയാലും അത് ഫാഷിസമാണെന്ന് പറഞ്ഞു. ആര് തന്നെ ആയാലും ഭരണകൂടം മാത്രമേ ഫാഷിസ്റ്റ് ആവുള്ളൂ. ഒരു ഇൻഡിവിജ്വലിന് ഫാഷിസ്റ്റ് ആവാൻ കഴിയില്ല. ഓ, ഇൻഡിവിജ്വലിനും പറ്റുമല്ലേ. ഓക്കേ, ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ ചോദിക്കുകയാണ്, രാധികയോട് ചോദിക്കുകയാണ്. അതായത് രാധിക പറഞ്ഞ എല്ലാ കണ്ടീഷൻസും അപ്ലൈ ചെയ്യുന്ന ഒരു സാധനമാണ് ഞാൻ മുന്നോട്ട് വെച്ച് ചോദിക്കുന്നത്, എനിക്ക് തോന്നിയത്. രാധിക ഒന്ന് കൺഫേം ചെയ്തു തന്നാൽ നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് കടക്കാം. അതാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് ഇസ്ലാം ഫാസിസം ആണോ എന്ന് എനിക്കറിയില്ല. എനിക്കറിയാവുന്ന ഇസ്ലാം എന്ന് പറയുന്ന സ്നേഹത്തിന്റെ ഭയങ്കര സമാധാനത്തിന്റെ ഫാഷിസം എന്ന് പറഞ്ഞാൽ എന്താണ്, വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുന്നു, ഇതാണ് ഫാഷിസം എന്ന് രാധിക പറയുന്നു അല്ലെ. വസ്ത്രം എന്ന് പറയുന്നത് വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തിൽ പെടുന്ന കാര്യമായിട്ട് രാധിക കണക്കാക്കുന്നു. ഇസ്ലാം എന്ന് പറയുന്നത് ഇസ്ലാമിക നിയമം ഉപയോഗിച്ചുകൊണ്ട് വ്യക്തികളുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്നു, അത് വിലക്കുന്നു, അവരെ മുഖത്ത് ആസിഡ് ഒഴിക്കാൻ പ്രേരിപ്പിക്കുന്നു, തല്ലിക്കൊല്ലാൻ പ്രേരിപ്പിക്കുന്നു. ഇസ്ലാം ഫാഷിസം ആണോ അല്ലേ? ഇന്ത്യയിലെ ആസിഡ് അറ്റാക്കുകൾ എന്ന് പറയുന്നത്, രാധിക ഞാൻ ചോദിച്ചത് ഇത്രയാണ്, ഇസ്ലാം ഫാഷിസ്റ്റ് ആണോ അല്ലേ. നമുക്ക് ഇസ്ലാമിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പറയാലോ, ഇഷ്ടംപോലെ സമയമുണ്ട്. ഇസ്ലാം ഒരു എത്നിക് ഐഡന്റിറ്റി ആയിട്ട്, കൾച്ചറൽ ഐഡന്റിറ്റി ആയിട്ട് നിലകൊള്ളുന്നുണ്ട്. അവിടെ വസ്ത്രങ്ങള്, ആഭരണങ്ങള്, അതിന്റെ ചിഹ്നങ്ങള് എന്ന് പറയുന്നത്, നമ്മൾ ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്തേക്ക് പോകുന്നതല്ലേ അതിന്റെ ഒരു രീതി. ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ കുറെ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് വെച്ച് പോയി കഴിഞ്ഞാൽ ഇത് പിന്നെ നമുക്ക് സെഷൻസ് ചെയ്യേണ്ടി വരും, അത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. ഇസ്ലാം ഫാസിസ്റ്റ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഓക്കെ, അപ്പൊ രാധിക പറഞ്ഞ കണ്ടീഷൻസ് എല്ലാം അപ്ലൈ ചെയ്താൽ പോലും ഇസ്ലാം ഫാസിസ്റ്റ് അല്ല എന്നാണ് രാധിക പറയുന്നത്, ആണോ? എന്റെ ഞാൻ പറയുന്ന കണ്ടീഷൻസ് എല്ലാം അപ്ലൈ ചെയ്ത് അതിന്റെ ഒരു മതരാഷ്ട്രം എന്ന് പറഞ്ഞ ഒരു അഫ്ഗാനിസ്ഥാനിലോ ഇറാനിലോ അവര് ഫാസിസ്റ്റ് റെജിം ആണോ എന്ന് ചോദിച്ചാൽ യെസ്, അവര് ഫാസിസ്റ്റ് റെജിം ആണ്. അപ്പൊ അവർ ഫോളോ ചെയ്യുന്ന ഐഡിയോളജി വെച്ചുകൊണ്ടല്ലേ അവർ ഫാസിസ്റ്റ് ആവുന്നത്? അപ്പൊ ഇസ്ലാം ഫാസിസ്റ്റ് അല്ലേ? ഫ്രാൻസിലേക്ക് വരാം, തീരുമാനിക്കൂ, നമ്മള് തീരുമാനിക്കൂ. അവര് ഡെമോക്രസിയും ഫ്രാൻസിലേക്ക് വരാം, ലിബറലിലേക്ക് വരാം. ഫ്രാൻസിൽ സംഭവിച്ചതിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് പറയാം. ഞാൻ നമുക്ക് ആദ്യം ഇത് തീരുമാനിക്കാം, എന്നിട്ട് നമുക്ക് അടുത്തേക്ക് പോകുന്നല്ലേ. അല്ലത് മതരാഷ്ട്രത്തില് സ്ത്രീകളെ സെക്കൻഡ് ക്ലാസ് സിറ്റിസൺ ആയിട്ടോ അവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുകയോ ചെയ്യുന്ന റെജിമുകളെല്ലാം മതമാണെങ്കിലും ജനാധിപത്യം ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും ഫാസിസ്റ്റ് ആണ്. അപ്പോ ഇസ്ലാം ഫാസിസ്റ്റ് ആണോ അല്ലേ? അല്ല, ഇസ്ലാമിനെ കുറിച്ചല്ല പറഞ്ഞത്, മതരാഷ്ട്രങ്ങൾ. രാധിക തന്നെയല്ലേ തുടക്കത്തിൽ പറഞ്ഞത് ഇറാനിൽ നടക്കുന്നത് ഒരു മതരാഷ്ട്രത്തിന്റെ കീഴിൽ സ്ത്രീകളെ അടിച്ചമർത്തുന്നു, അവരുടെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നു, രണ്ടാംകിട പൗരന്മാരാക്കുന്നു, അവരുടെ തലയിൽ ഹിജാബ് വെക്കണമെന്ന് നിർബന്ധിക്കുന്നു, ഇതെല്ലാം രാധിക തന്നെയല്ലേ പറഞ്ഞത്? അപ്പൊ ഇറാൻ ഫാസിസ്റ്റ് ആണോ? ഇറാൻ ഫാസിസ്റ്റ് ആണ്. ഓക്കെ, ഇറാൻ മതരാഷ്ട്രമാണ്. ഓക്കെ, ഇറാൻ മതരാഷ്ട്രമാണോ? ഇറാൻ ഏത് മതരാഷ്ട്രമാണ്? ഇസ്ലാം മതം. അതായത് ആ മതരാഷ്ട്രം ഫോളോ ചെയ്യുന്നത് ഇസ്ലാമാണ്. ഓക്കെ, അപ്പൊ ഇസ്ലാം ഫാസിസ്റ്റ് ആണോ? അല്ല. ഞാൻ ചിരിച്ചതിന് അപ്പോളജീസ്, കാരണം എനിക്കത് ചിരിക്കാതെ നിവൃത്തിയില്ല. എന്തായാലും ഞാൻ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോവാം. ഫ്രാൻസിൽ സംഭവിക്കുന്ന എന്താണ്? ഫ്രാൻസിൽ അവരെന്താ നിരോധിച്ചത്? അവര് നിക്കാബ് നിരോധിച്ചു, ഹിജാബ് നിരോധിച്ചു. അതിനവര് പറഞ്ഞ ഗ്രൗണ്ട്സ് എന്താണ്? സെക്യൂരിറ്റി റീസൺസ് പറഞ്ഞു. ഓ, സെക്യൂരിറ്റി റീസൺസ്. അപ്പോ സെക്യൂരിറ്റി റീസൺസിന്റെ ഭാഗമായിട്ട് നമുക്കിവിടെ ഒരു നിയമം കൊണ്ടുവരുന്നു, അവർക്ക് അല്ലാത്ത സ്ഥലങ്ങളിൽ അത് ധരിക്കാമെന്ന് പറയുന്നത് എങ്ങനെയാണ് ഫാഷിസം ആവുക? അവർക്ക് നിരോധിക്കാൻ പാടില്ല എന്നുള്ളതാണ് അതിന്റെ. അതൊരു സെക്യൂരിറ്റി റീസൺ സൈറ്റ് ചെയ്തിട്ട് ഇപ്പൊ ആളുകളെ മാസ്ക് വെക്കാൻ വേണ്ടി നിർബന്ധിക്കുന്നു, അത് ഫാഷിസം ആവുക. വാക്സിൻ എടുക്കാൻ വേണ്ടി നിർബന്ധിക്കുന്നു, അത് ഫാഷിസം ആവുക. പിന്നെ ഇനിയിപ്പം നിങ്ങൾ തന്നെ കോൺട്രാഡിക്ട് ചെയ്തല്ലോ, ആൾക്കാരെ നിർബന്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫാസിസം ആവില്ലെന്നല്ലേ പറയുന്നത്?
അതല്ലല്ലോ, രാധിക തന്നെയല്ലേ ഇസ്ലാം അവിടെ ഇറാൻ ഫാഷിസ്റ്റ് റെജീം ആണെന്ന് പറഞ്ഞത്? അപ്പമല്ല നിർബന്ധിക്കുന്ന മനുഷ്യരെ പിന്നെ അവരുടെ ആരോഗ്യത്തിനും സുരക്ഷിതത്വത്തിനും വേണ്ടിയിട്ട് നിയമങ്ങൾ നിർമ്മിക്കുന്നത് ഫാസിസം അല്ലാന്ന് നിങ്ങൾ അപ്പോ പറയും. നിങ്ങൾ അപ്പോ പറയുകയാണെങ്കിൽ യെസ് ഫ്രാൻസ് പറയുന്ന അതേ കാര്യം നിങ്ങൾക്ക് ഇറാനിലും അപ്ലൈ അപ്പൊ ഞാൻ ചെയ്യേണ്ടി വരും. ചോദിക്കുന്നത്, അതുകൊണ്ട് അപ്പോ ആരും അത് സ്ലിപ്പറി സ്ലോപ്പ് ആവും ഇല്ല ഇല്ല നിങ്ങൾക്ക്. ഇല്ല, ഒരു ഒരു സ്ലിപ്പും ഇല്ല. ഞാൻ ചോദിക്കുന്നത് അപ്പോ രാധിക, വീണ്ടും ഞാൻ ചോദ്യം ബാക്കോട്ട് വരികയാണ്. അപ്പോ ഇറാനില് ആളുകളോട് ഹിജാബ് ധരിക്കാൻ അവിടുത്തെ റെജീം അവിടുത്തെ സ്ത്രീകളോട് പറയുന്നത്, അതിനുള്ള ഗുണങ്ങൾ എന്താണ് അവർ കാണുന്നത്? അവിടുത്തെ ക്ലൈമറ്റ് അനുസരിച്ച് പുറത്തിറങ്ങുവാണെങ്കിൽ ഭയങ്കര ചൂടും പൊടിയൊക്കെയാണെന്ന് തോന്നുന്നു, പൊടിക്കാറ്റും ഒക്കെ ആണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണെന്നാണ് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ മോഡസ്റ്റി, വസ്ത്രത്തിന്റെ മോഡസ്റ്റി, ചാസ്റ്റിറ്റി എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുടെ ഇതിലാണ് അവരത് സ്ത്രീകളുടെ വസ്ത്രത്തിൽ കൈകടത്തുന്നത്. അത് അത് നല്ലൊരു കാര്യമാണോ? അല്ല അത് അത് അല്ല നല്ലൊരു ആശയമായിട്ടാണോ രാധിക അല്ല അല്ല തോന്നുന്നത്? അല്ല അല്ല. അപ്പോ അതിന് രാധിക സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ല അങ്ങനെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ചെയ്യുന്നതിന്? ഇല്ല ബുദ്ധിമുട്ട് അങ്ങനെ അങ്ങനെ എന്തെങ്കിലും, അത് ശരിയല്ല എന്ന് തന്നെയാണോ പറയുന്നത്? ഇത് നമ്മളുടെ ഒരു ഇൻഡിവിജ്വലിന്റെ റൈറ്റ്സ് പെടുന്നതാണ് വസ്ത്ര സ്വാതന്ത്ര്യം. അത് അവര് തീരുമാനിച്ചോളും. അവരുടെ മോഡസ്റ്റി എന്താണ്, അവരുടെ ലിമിറ്റ് എന്താണ്, അവരുടെ കംഫർട്ട് എന്താണെന്നുള്ളത് അവരുടെ പേഴ്സണൽ ഡിസിഷനും പേഴ്സണൽ ചോയ്സും ആണ്. അപ്പൊ അതിൽ കൈകടത്തുന്ന എല്ലാ മനുഷ്യരും പേട്രിയാർക്കൽ ആയിട്ടുള്ള ഭയങ്കര പിന്നെ സ്ത്രീകളെ മര്യാദ ഒടിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്ന ആൾക്കാരാണ്. അത് യുക്തിവാദിയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇറാനിലെ ക്ലൈമറ്റ് പ്രകാരം അത് അവർക്ക് നല്ലൊരു വസ്ത്രമാണെന്നാണ് രാധിക കരുതുന്നത്. എന്നാണ് അങ്ങനെയല്ലേ ഓരോ വസ്ത്രങ്ങളും ഉണ്ടായത്, അവരുടെ ക്ലൈമറ്റും രീതി അനുസരിച്ചല്ലേ വന്നത്. ഇപ്പം ഫുൾ കവർ ചെയ്യുന്ന ഡ്രസ്സാണ് വിന്ററിൽ യൂറോപ്പും USലും ഉള്ള തണുപ്പ് രാജ്യങ്ങളിലെല്ലാം വരുന്നത്. അവര് സമ്മർ ആകുമ്പോഴേക്കും ആ ഉടുപ്പെല്ലാം ഒരു കളഞ്ഞിട്ട് നടക്കും. അപ്പൊ വസ്ത്രം എന്ന് പറയുന്നത് കുറച്ച് ക്ലൈമറ്റ്. ഒരു മുസ്ലിം സ്ത്രീക്ക് അങ്ങനെ ഒരു സമ്മർ ആവുമ്പോ അതുപോലെ നടക്കാനുള്ള അവകാശം ഉണ്ടോ? എവിടെ നടക്കുന്നുണ്ട്? ഇറാനിൽ നടക്കുന്നുണ്ടോ? അതെന്താ മതരാഷ്ട്രങ്ങളിൽ ഇല്ലാത്തത്? മതരാഷ്ട്രങ്ങളില്ലാത്തത് കൊണ്ട് അതെന്ന് വെച്ചാല് അവിടെ ഈ നമ്മളുടെ കേരളത്തില് പിന്നെ ശബരിമല കയറാൻ ഹിന്ദു സ്ത്രീകൾക്ക് പറ്റുമോ? ഇല്ല. ഇപ്പൊ അതിനുള്ള നിയമം വന്നിട്ട് പോലും എന്തുകൊണ്ട് ഹിന്ദു സ്ത്രീകൾക്ക് പറ്റാത്തത്? അവളുടെ മത ഫത്വ എന്ന് പറയുന്ന അതേ വാക്ക് ഇവിടെ ഉള്ള പിന്നെ ഈ ഹിന്ദു മതവാദികള് പ്രതിരോധം ഉയർത്തുന്നത് കൊണ്ടും സ്ത്രീകളെ ആക്രമിക്കുന്നതുകൊണ്ടും അവരെ വളരെ അറ്റാക്ക് ചെയ്തിട്ട് പേഴ്സണൽ ആയിട്ട് തന്നെ അറ്റാക്ക് ചെയ്യുന്നത് കൊണ്ട് ആ സ്ത്രീകൾക്ക് പിന്നീട് അവിടുത്തെ പോകാൻ ജീവനിലും സ്വത്തിലും ഭയം ഉള്ളത് കൊണ്ട് അവര് ചെയ്യില്ല. അതുപോലാണ് ഈ ഒരു നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിയമത്തിന് ശിക്ഷയുണ്ട്. ആ ശിക്ഷ അനുഭവിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതുകൊണ്ട് അതുകൊണ്ട് ആൾക്കാരെ പേടിച്ച് അനുസരിക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ അവസ്ഥ. ശരി, അതവിടെ നിൽക്കട്ടെ. ഞാൻ നമുക്കിപ്പോൾ നമ്മളുടെ വിഷയം ഈ പറയുന്ന വസ്ത്രം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. അതൊരു ഒരു പേഴ്സണൽ ലിബർട്ടിയുടെ ഭാഗമാണ്. അമ്പലത്തിൽ പോകുന്നതൊന്നും എല്ലാ ആളുകൾക്കും നിർബന്ധമുള്ള കാര്യമോ അല്ലെങ്കിൽ എന്താ പറയുക, അത് ആരും നിർബന്ധിച്ച ആരും അമ്പലത്തിൽ പോകുന്നൊന്നുമില്ല, പോയിക്കോളണം എന്ന് ആരും നിർബന്ധിക്കുന്നൊന്നുമില്ല. പക്ഷെ പോകുമ്പോ തടയുന്നത് സെയിം കാര്യമാണെന്നാണ് ഞാൻ ഈ പറയുന്ന ആര്യ. നമുക്ക് ഹിജാബ് ഇടുന്നതില്ലേ, ആർഗ്യുമെന്റ് ഇല്ലേ, ഹിജാബ് ഇടുന്നത് തടയുന്നതും ഫാസിസമാണ്. ഹിജാബ് ഇടരുത്, നിങ്ങൾ ഹിജാബ് ഇട്ട് കഴിഞ്ഞാൽ, ഈ വസ്ത്രം ഇട്ട് കഴിഞ്ഞാല് നിങ്ങൾക്ക് എന്തോ അടിമത്തത്തിന്റെ ലക്ഷണമാണ്, അല്ലെങ്കിൽ നിങ്ങളത് ഒപ്രസ്ഡ് ആണ് എന്ന് നിങ്ങളോട് പറയുന്നതും, നിങ്ങൾ യു ആർ പ്രിസ്ക്രൈബിംഗ് സംതിങ് ടു ദ വുമൻ അബൌട്ട് ഹർ ഡ്രസ് ഇപ്പൊ രാധിക പറഞ്ഞൊരു കാര്യം, ഹിജാബ് ഇടരുത് എന്ന് പറയുന്നത് ഫാഷിസ്റ്റ് ആണെന്നാണ് പറയുന്നത്. ആണ്, അതിപ്പോ ആരാ പറഞ്ഞിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ? ഇവിടുത്തെ സർക്കാർ, പിന്നെ ഇടയ്ക്കിടയ്ക്ക് യുക്തിവാദികള് പിന്നെ ഹിജാബ് ഉപേക്ഷിച്ച ആൾക്കാര്, അവര് പറയുന്നത് ഹിജാബ് എന്ന് പറയുന്നത് അടിമത്തത്തിന്റെ ലക്ഷണമാണെന്ന്. അത് പോട്ടെ ആരിഫ്, യു മെൻഷൻ സംതിങ് അബൌട്ട്. അപ്പൊ അതായത് നമ്മുടെ നാട്ടില് ഇവിടുത്തെ ആരാണ് റൈറ്റ് വിങ് ഇവിടുത്തെ BJP അതല്ലെങ്കിൽ ഇവിടുത്തെ സംഘപരിവാർ ഹിജാബ് ഇടരുത് എന്ന് പറഞ്ഞു, അതുകൊണ്ട് അവർ ഫാഷിസ്റ്റ് ആണ്, ഇതാണ് രാധിക പറയുന്നത്. യെസ്, അപ്പൊ അങ്ങനെ ഹിജാബ് ഇടരുത് എന്ന് ആര് പറഞ്ഞാൽ അവർ ഫാഷിസ്റ്റ് ആണോ? ആണ്. അത് വ്യക്തി ആയാലും ഭരണകൂടായാലും ആണ്, ആര് പറഞ്ഞാലും. അവർ പറയേണ്ട കാര്യമില്ലല്ലോ, അല്ല കാര്യമുണ്ടോ ഇല്ലയെന്നുള്ളതല്ല ഞാൻ ചോദിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് നമ്മളൊരു ചർച്ച ആയതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, നമുക്ക് ക്ലിയർ ചെയ്ത് പോകേണ്ടതായതുകൊണ്ട്. അതായത് അങ്ങനെ ഇടരുത് എന്നൊരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫാഷിസ്റ്റ് ആണ് അല്ലെ? അതെ, അങ്ങനെയാണെന്നാണല്ലോ അല്ലെ, മാറ്റില്ലല്ലോ. ബീഫ് കഴിക്കരുത് എന്ന് പറയുന്നത് ഫാസിസ്റ്റ് ആണ്. ഓക്കെ ഓക്കെ. അപ്പൊ ഞാനൊരു ചോദ്യം, ഒരു
ഉമർ എന്ന് പറയുന്ന ഒരു ആള് ഇസ്ലാമിലെ ഒരു ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ്. ഉമർ ഇതേപോലെ ഹിജാബ് ഇടരുത് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. ഉമർ ഫാഷിസ്റ്റ് ആണോ? ഉമർ ഈ അടിമ സ്ത്രീയോടല്ലേ അല്ല, ആരോട് എന്നുള്ളത് പോട്ടെ, ഉമർ പറഞ്ഞത് പിന്നെ പിന്നെ അങ്ങനെ പറയാൻ പാടില്ല. ആരോട് എന്നുള്ളത് വിഷയമേ അല്ല. അതിപ്പോ ഇവിടെ ഒരു 100 വർഷം മുമ്പ് അടിമ സ്ത്രീയാണോ സ്വതന്ത്ര സ്ത്രീയാണോ എന്നുള്ളത് നമ്മുടെ വിഷയമല്ല. രാധിക പറഞ്ഞത് ഒരാൾ ഒരു വസ്ത്രം ഇടാൻ തീരുമാനിച്ചു, അത് ഇടരുത് എന്നൊരാൾ വന്ന് പറയുന്നു. നമ്മളെ സംഘപരിവാറുകാർ വന്ന് കുട്ടികളുടെ അടുത്ത് പറഞ്ഞു നിങ്ങൾ ഹിജാബ് ഇടരുത്, അത് ഫാഷിസ്റ്റ് ആണെന്നല്ലേ രാധിക പറഞ്ഞു? അത് പറഞ്ഞപ്പോ അത് അടിമ സ്ത്രീയാണോ സ്വതന്ത്ര സ്ത്രീയാണോ രാധിക ചോദിച്ചില്ലല്ലോ. അടിമ സ്ത്രീയാണോ സ്വതന്ത്ര സ്ത്രീയാണോ ചോദിച്ചത് ആ കാരണം കൊണ്ടല്ല. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ചോദിക്കട്ടെ, അത് ചോദിച്ചിട്ടില്ലല്ലോ. അപ്പോ ആ ചോദ്യം അവിടെ ഇല്ലാതെ തന്നെ രാധിക പറഞ്ഞു അത് ഫാഷിസ്റ്റ് ആണെന്ന് അല്ലേ? അല്ലേ? ഈ ചോദ്യത്തിന്റെ ആവശ്യമില്ല. അല്ലാതെ തന്നെ ഞാൻ പറയാണ്, ഉമർ എന്ന് പറയുന്ന ഭരണാധികാരി ഇസ്ലാമിൽ ഒരു പ്രധാനപ്പെട്ട ഖലീഫയാണ് അദ്ദേഹം. ഇതേ പണി ചെയ്തിട്ടുണ്ട്, ഒരാൾ ഹിജാബ് ഇടുന്നു, അയാളെ കൊണ്ട് ഹിജാബ് ഊരിക്കുന്നു, അത് ഫാഷിസ്റ്റ് ആണോ അല്ലേ? അടിമ സ്ത്രീയുടെ ഹിജാബ് ഉരിച്ചോ അടിമയാണോ? വൃത്തികെട്ട പരിപാടിയാണ് ചെയ്തത്, അയാൾ അത് മനുഷ്യവിരുദ്ധതയാണ് ചെയ്തത്, അത് സ്ത്രീ വിരുദ്ധതയാണ്. ആ അടിമ സ്ത്രീക്കാണെങ്കിലും അവർക്ക് അവരുടെ ഹിജാബ് ഇടാനുള്ള അവകാശം അവർക്ക് ഉണ്ടാവണമായിരുന്നു. നമ്മൾ ഇത് എത്ര വർഷം മുന്നേ അമർ, സോറി ആരിഫ്, ഈ ഉമറിന്റെ കഥ എത്ര വർഷം മുമ്പുള്ള മിനിയാന്നത്തെ കാര്യം? ഫേസ്ബുക്കിൽ കാണുന്ന നമ്മളൊരു ഡിസ്കഷനിൽ പോകുമ്പോ രാധിക അങ്ങനെ സ്കിപ്പ് ചെയ്യുന്ന ശരിയല്ല. അതായത് രാധിക പറഞ്ഞ പോയിന്റ് പ്രകാരം യൂണിഫോം അല്ലാതെയുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന കുട്ടികൾ അവരൊരു ഹിജാബ് ധരിക്കുന്നു സ്കൂളിൽ വരുന്ന സമയത്ത്, അത് ഇടരുത് എന്നൊരു കൂട്ടർ പറഞ്ഞു അത് ഫാഷിസ്റ്റ് ആണെന്ന് രാധിക പറയുന്നു. ഞാൻ വേറൊരു കൂട്ടം ആളുകളെ ചൂണ്ടിക്കാണിച്ചു, ഇതേപോലെ ഇസ്ലാമിനകത്തുള്ള പ്രധാനപ്പെട്ട ഒരു ഭരണാധികാരിയായിട്ടുള്ള ഒരാൾ ഹിജാബ് ഇട്ട ഒരാളെ അത് ഊരിച്ചു ഇടരുത് എന്ന് പറഞ്ഞു ഒരാള്. ഞാൻ ചോദിക്കുന്നത് ആ വ്യക്തി അങ്ങനെ ഒരാൾ ഇസ്ലാമിൽ ഉണ്ടെങ്കിൽ അത് ഫാഷിസ്റ്റ് ആണോ അല്ലേ? അല്ല, വൃത്തികെട്ടതാണ്, അത് ഫാഷിസ്റ്റ് ആണോ അല്ലയോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. വൃത്തികെട്ടതാണോ? അപ്പൊ അതായത് സംഘപരിവാറുകാര് നിർബന്ധിച്ച് ഊരിച്ചാൽ മാത്രമാണ് ഫാഷിസ്റ്റ് ആവുള്ളൂ, ഇപ്പുറത്തെ ഇസ്ലാമിന്റെ ആൾക്കാർ നിർബന്ധിച്ച് ഊരിച്ചാൽ അത് ഫാഷിസ്റ്റ് അല്ല എന്നാണോ പറയുന്നത്? അല്ല, ആരിഫ് പറയുന്നതിലുള്ള ഒരു ബേസിക് എന്താ വ്യത്യാസം? രണ്ട് ഒരു പ്രിമിസസിന്റെ ഒരു കുഴപ്പമില്ല. ഇന്നത്തെ പ്രസന്റ് ഡേ പൊളിറ്റിക്സിനെ കുറിച്ച് സംസാരിക്കുമ്പോ 1400 വർഷം മുമ്പുള്ള അല്ലെങ്കിൽ 700 വർഷം മുമ്പുള്ള ഏതോ ആൾക്കാരുടെ കഥയൊക്കെ പറഞ്ഞിട്ടാണ് ആരിഫ് അത് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. പ്രസന്റ് ഡേ പൊളിറ്റിക്സിൽ നമുക്ക് ഇറാന്റെ കാര്യം പറയാം, ഇന്ത്യയിലെ കാര്യം പറയാം, ഫ്രാൻസിലെ കാര്യം പറയാം, കേരളത്തിലെ കാര്യം പറയാം. ഇന്ന് സ്ത്രീക്കെതിരെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാം, അവിടെ എവിടൊക്കെയാണ് ഫാഷിസം നിലനിൽക്കുന്നതെന്ന് പറയാം. ഇപ്പം നമ്മള് നബി എന്ത് ചെയ്തെന്നോ, ഉമർ എന്ത് ചെയ്തെന്നോ, ഖലീഫ എന്ത് ചെയ്തെന്നോ ഉള്ളത് ഇമ്മെറ്റീരിയൽ ആണ്. ഇപ്പൊ ആയത്തില് ഇത് പിന്നെ സ്വതന്ത്ര സ്ത്രീയുടെ വേഷമായിട്ടാണ് ഇത് കണക്കാക്കിയിരുന്നതെന്ന് ആരിഫ് പറഞ്ഞപ്പം ഞാൻ വേറെ ഹിന്ദു സ്ഥാനത്തിൽ ഒരു കാര്യം കൂടി പാരലൽ ഒന്ന് ഡ്രോ ചെയ്തിട്ടുണ്ട്. നമ്മള് അങ്ങനെ അങ്ങനെ അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്ത് പോയാൽ നമുക്ക് ഡിസ്കഷനിൽ നിൽക്കാൻ കഴിയില്ല. നമുക്ക് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള പോയിന്റ് ആണ്. രാധിക പറഞ്ഞു നിർബന്ധിച്ച് വേഷത്തിൽ കൈവെക്കുന്നത് ഫാഷിസമാണ്, കർണാടകയിൽ പെൺകുട്ടികളുടെ തലയിൽ നിന്നും നിർബന്ധിച്ച് അത് ഊരിച്ചത് ഫാഷിസമാണ്, അത് ആര് ചെയ്താലും അയാൾ ഫാഷിസ്റ്റ് ആണ് എന്ന് രാധിക പറഞ്ഞു. ഞാൻ ഇസ്ലാമിൽ നിന്നും അങ്ങനെ ഒരു ഒരു പാരലൽ മുന്നോട്ട് വെക്കുമ്പോൾ രാധിക പറയുന്നത് അത് ഫാഷിസ്റ്റ് അല്ല, അത് ഏതോ കാലത്ത്. അപ്പോൾ ഫാഷിസ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ കാലഘട്ടത്തിന്റെ എന്തെങ്കിലും മാനദണ്ഡം ഉണ്ടോ? ഇത്ര കാലത്തിന് മുന്നേ ആണെങ്കിലാണ് അല്ലെങ്കിൽ ഇത്ര കാലത്തിന് ശേഷമാകുമ്പോൾ മാത്രമേ ഫാഷിസ്റ്റ് ആവുള്ളൂ, അങ്ങനെ ഉണ്ടോ നിബന്ധന? ഇപ്പൊ 100 വർഷത്തിന് മുന്നേ നമ്മുടെ നാട്ടില് ഈ റൗക്ക എന്ന് പറയുന്ന ഇട്ടുകൊണ്ട് സ്ത്രീകളും സ്ത്രീകളുമാണ് ആദ്യമായിട്ട് ഈ റൗക്ക സംസാരിക്കുമ്പോ നമുക്ക് അതിലൂടെ പോവാം. അതെങ്ങനെ ഇപ്പൊ ആരിഫ് പറയുന്ന പോയിന്റ് മാത്രം ഡിസ്കസ് ചെയ്യാനാണെങ്കിൽ പറഞ്ഞ ഒരു കാര്യത്തിന്റെ ഒരു ഒരു ഇപ്പുറത്തെ ഒരു എക്സാമ്പിൾ പറയുമ്പോ അത് രണ്ടും ഒന്നാണോന്നാണ് ഞാൻ ചോദിക്കുന്നത്. അത് രണ്ടും ഫാഷിസ്റ്റ് ആണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്.
അത് ഇല്ലാത്തതിന്റെ കാരണം നമ്മൾ 700 വർഷത്തിന് മുന്നേ ഉള്ള ഒരു കാര്യത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോ 700 അല്ലല്ലോ 1400 വർഷം മുമ്പുള്ള ഒരു കാര്യത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോ അന്നത്തെ ഭരണാധികാരി ഏതോ അടിമ വ്യവസ്ഥിതി നിന്ന കാലത്ത് സ്വതന്ത്ര സ്ത്രീയുടെ വേഷമായിട്ടായിരുന്നു ഈ ഹിജാബ് കണക്കാക്കിയിരുന്നത്. അന്ന് അടിമ സ്ത്രീ അത് പിന്നെ ഇത് ഉപയോഗിച്ചപ്പോ ഈ ഉമർ ഖാലിഫ എന്ന് പറയുന്ന ആള് അതിനെ തട്ടി മാറ്റി കുന്തം കൊണ്ട് വലിച്ചെറിഞ്ഞു എന്നുള്ളതാണ് ആരിഫിന്റെ കഥ. ഈ ഇത് 1400 വർഷം മുമ്പുള്ള കാര്യമാണ്. ഇവിടെ 100 വർഷം മുമ്പ് ഈ കേരളത്തില് മാറുമറയ്ക്കുന്ന സ്ത്രീകള് തുടങ്ങുന്ന സമയത്തെ റവുക്ക് ഇടുന്നത് മറ്റേ വേറെ നാട്ടിൽ പോയിട്ട് ഭയങ്കര ഫാഷനായിട്ട് റവുക്ക ബ്ലൗസ് എന്ന് പറയുന്ന സാധനം ഇട്ട് ഈഴവ സ്ത്രീകളെയും മുസ്ലിം സ്ത്രീകളെയും ഇവിടുത്തെ വലിയ നായന്മാരും ബ്രാഹ്മണന്മാരും ഉപയോഗിച്ചിരുന്ന വാക്ക് വലി പറയാൻ കൊള്ളില്ലാത്തതാണ്. അപ്പൊ അത്രമാത്രം സ്ത്രീവിരുദ്ധതയും പേട്രിയാർക്കിയും നിലനിൽക്കുന്ന വെറും 100 വർഷം മുമ്പ് ആ സമൂഹത്തിനെ കുറിച്ച് പറയുമ്പോ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി 1400 വർഷം ടൈം ട്രാവൽ വളരെ ദയനീയമാണ് നിങ്ങളുടെ അവസ്ഥ. ശരി, അപ്പൊ ഞാൻ നമുക്ക് നമുക്കൊരു ഫൈനൽ ഒരു കാര്യം കൂടി ഡിസ്കസ് ചെയ്തിട്ട് അവസാനിക്കാം. ഇത് 9 മണിയായി, കാരണം രാധിക പറഞ്ഞത് 45 മിനിറ്റ്സ് ആണ്. അപ്പൊ ഒരു ഫൈനൽ ചോദ്യം, അപ്പൊ രാധിക ഉമർ ഈ പറയുന്ന ഇസ്ലാമിലെ ഒരു പാരലൽ ഞാൻ മുന്നോട്ട് വെച്ചത് കൃത്യമായിട്ട് രാധിക പറഞ്ഞ കണ്ടീഷൻസ് പ്രകാരം കൃത്യമായ ഫാഷിസമായിരിക്കെ അത് രാധിക പറയുന്നത് ഫാഷിസം അല്ല, കാരണം അത് ഏതോ കാലത്ത് നടന്നതാണ്, അത് ഇന്ന് അതിന് റെലവൻസ് ഇല്ല എന്നാണോ രാധിക ഉദ്ദേശിച്ചത്? ഓക്കെ, അപ്പോ ഹിറ്റ്ലർ ഒരു ഫാഷിസ്റ്റ് ആണോ? ആണോ? എന്ത് യുക്തിവാദി ചോദ്യമാണ്, നമ്മൾ ഗതികേടാണല്ലോ. രാധിക ഒന്ന് പറയൂ, രാധിക ഒന്ന് പറയൂ, ഇത് പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് രാധിക ചോദിക്കാം, തീർച്ചയായിട്ടും ചോദിക്കാം. ഹിറ്റ്ലർ യുക്തിവാദി അല്ല, ഹിറ്റ്ലർ ഫാസിസ്റ്റ് ആണോ, മുസോളിനി ഫാസിസ്റ്റ് ആണോ, വീർ സവാർക്കർ ഫാസിസ്റ്റ് ആണോ പിന്നെ എന്നൊക്കെ ചോദിക്കുന്നതിൽ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഹിജാബ് കുറച്ചു നേരത്തെ ഞാനും മറ്റേ ഇത് റൗക്കുന്ന രാധിക ഇതിങ്ങനെ നമ്മള് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞത് ശരിയാവില്ലല്ലോ. ഞാൻ ചോദിക്കുന്നത് രാധിക പറഞ്ഞൊരു പോയിന്റ് റിഫ്യൂട്ട് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത്. രാധിക പറഞ്ഞു ഇന്ത്യയിൽ സ്കൂളിൽ ഹിജാബ് ധരിച്ചെത്തിയ പെൺകുട്ടികളെ തടഞ്ഞത് അത് ആര് തന്നെ വ്യക്തി തടഞ്ഞാലും ഭരണകൂടം തടഞ്ഞാലും അത് ഫാഷിസ്റ്റ് ആണ് എന്ന് രാധിക പറയുന്നു. ഉറപ്പാണല്ലോ. അപ്പൊ അതേപോലെ തടഞ്ഞ ഒരു എക്സാമ്പിൾ ഇസ്ലാമിക ചരിത്രത്തിൽ നിന്ന് ഞാൻ പറഞ്ഞപ്പോ രാധിക അത് ഫാഷിസ്റ്റ് ആണ് സമ്മതിക്കാൻ തയ്യാറാവുന്നില്ല, തയ്യാറായ ഫാഷിസ്റ്റ് അല്ല എന്ന് തന്നെയാണ് പറയുന്നത്. അതിന് കാരണമായിട്ട് രാധിക പറഞ്ഞത് അത് ഏതോ കാലത്ത് നടന്നതാണ്, അതിന് ഇന്ന് റെലവൻസ് ഇല്ല എന്നാ പറയുന്നത് അല്ലെ. അപ്പോൾ അത് ഫാഷിസ്റ്റ് ആയിട്ട് കൂടി അത് 1400 വർഷം മുന്നേ ആയി എന്നുള്ളതാണ് സത്യത്തിൽ രാധികയ്ക്ക് അത് ഫാഷിസ്റ്റ് അല്ലാതെ ആയി ചിത്രീകരിക്കാനുണ്ടായ കാരണം അല്ലേ? ഉറപ്പാണല്ലോ, മാറ്റി പറയില്ലല്ലോ. ഇല്ല, വർഷം 3045 നമ്മൾ എടുക്കാം. ഓക്കെ, അതായത് 3345 നമ്മളൊക്കെ മരിച്ച് മണ്ണടിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും. അതായത് ഹിറ്റ്ലർ ജനിച്ചിട്ട് 1500 വർഷം ആവുന്ന ഒരു കാലഘട്ടമാണ്, 1400 വർഷമായിട്ടുണ്ടാവും. ആ 3345 എന്ന് പറയുന്ന വർഷത്തിൽ ഹിറ്റ്ലർ ഒരു ഫാഷിസ്റ്റ് ആണോ അല്ലേ? I'm so sorry for laughing. പക്ഷേ ഞാൻ പറയാ ഒരു കാര്യം പറയാം. ബുദ്ധിമുട്ടാണെങ്കിൽ ടൈം ട്രാവൽ ചെയ്ത് 3345 ഞാൻ പോയിരുന്നിട്ട് ഇന്നത്തെ അവസ്ഥ പറയണമെങ്കിൽ രണ്ട് കാര്യങ്ങളിൽ നമ്മൾക്ക് ക്ലാരിറ്റി വേണം. ഇന്നത്തെ അവസ്ഥയല്ല ഞാൻ ചോദിക്കുന്നത്, ഗ്ലോബലൈസേഷൻ അല്ല നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ട് പോസിബിലിറ്റീസ് ആണ്. ഇന്നത്തെ രാജ്യം, ഇന്നത്തെ സിവിലൈസേഷൻ പുരോഗമിച്ച് പ്രോഗ്രസീവായി മനുഷ്യാവകാശങ്ങളെ കുറിച്ച് വളരെ ബോധമുള്ളൊരു തലമുറയും ഒരു സിവിലൈസേഷനും ആണ് അന്ന് നിലനിൽക്കുന്നതെങ്കിൽ അവർക്ക് പിന്നെ ഹിറ്റ്ലർ പിന്നെ ഫാസിസ്റ്റും തീവ്രവാദിയായിരിക്കും. അതേസമയം ഹിറ്റ്ലറിന്റെ അവകാശങ്ങളോ മറ്റേ ഹിറ്റ്ലറിനെ സപ്പോർട്ട് ചെയ്യുന്ന റൈറ്റ് വിങ് ആൾക്കാരാണ് അന്ന് ആ സമയത്ത് ലോകത്ത് പ്രൊമിനന്റ് ആയിട്ടിരിക്കുന്നതെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഹിറ്റ്ലർ ഹീറോ ആയിരിക്കും. വീർ സവാർക്കർ എന്ന് പറയുന്ന വ്യക്തി ഏറ്റവും കൂടുതൽ പിന്നെ ഈ സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലത്ത് പിന്നെ ഇവിടുള്ള ജനങ്ങളെ വഞ്ചിച്ച് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാതിരുന്നിട്ട് ഹിറ്റ്ലർ ഇത് അയാള്
അതിനുശേഷം ഗാന്ധിജിയെ കൊന്നതിന് കാരണക്കാരനായ ആള് അതിനുശേഷമുള്ള 30-50 വർഷം കഴിഞ്ഞിട്ട് അയാളൊരു പിന്നെ ലോസ്റ്റ് ഹീറോ ആയിട്ട് വാഴ്ത്തപ്പെടുന്ന കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അതിനെ കുറിച്ച് ഒരു ആൻസർ പറയാനേ പറ്റില്ല. അതുപോലെ അങ്ങനത്തെ ഒരു ചോദ്യത്തിന് പ്രസക്തി തന്നെ ഇല്ല. ശരി, ഓക്കെ. പക്ഷെ നമുക്ക് ഒരു ആസ് എ ഫ്രീ തിങ്കർ, ആസ് എ യുക്തിവാദി, ഇതിനെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കിയ വ്യക്തി എന്നുള്ള രീതിയിൽ എനിക്ക് പറയാൻ കഴിയും. ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്കിത് അവസാനിപ്പിക്കാം. അതിലെന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ രാധിക്ക് ആഡ് ചെയ്യാം. ഇത് നമ്മളൊരു ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ വേണമെങ്കിൽ രാധിക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് ഞാൻ ആഡ് ചെയ്തോളാം, പറഞ്ഞോളൂ. നമുക്കിതൊരു ക്ലോസിംഗിലേക്ക് പോവാം. കാരണം ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് രാധിക പറഞ്ഞു വെച്ചത്. സോ ആസ് എ ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ് രാധികക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അതുകൊണ്ട് പറഞ്ഞിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. അപ്പൊ എനിക്ക് ഇത്രേ പറയാനുള്ളൂ ആരിഫ്, നമ്മളിപ്പം യുക്തിവാദികൾ എല്ലാവരും ഇപ്പോഴും കാര്യങ്ങളെ കാണുന്നത് ബൈനറിയിലാണ്. ഹിജാബ് ധരിക്കാമോ ധരിച്ചൂടെ എന്നുള്ളതാണ്, സ്ത്രീക്ക് ഹിജാബ് ധരിക്കാമോ ധരിച്ചൂടെ എന്നുള്ളതാണ് അവർ വിഷയം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറയുന്നത് സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെയും അവളുടെ ഏജൻസിയെയും ഏത് രീതിയിൽ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചാലും അത് നമ്മളത് റെസിസ്റ്റ് ചെയ്യുന്നതാണ്. അത് ഹിജാബ് ധരിച്ചിട്ട് റെസിസ്റ്റ് ചെയ്യും, ഹിജാബ് ഊരി തീലെറിഞ്ഞിട്ട് റെസിസ്റ്റ് ചെയ്യും. എവിടെ സാഹചര്യത്തിനനുസരിച്ച് എന്താണോ ചെയ്യേണ്ടത് അതനുസരിച്ച് പ്രവർത്തിക്കുകയും രാഷ്ട്രീയ ബോധവും സാമൂഹിക ബോധവും നിലപാടും ഉണ്ടായിരിക്കുകയും ചെയ്യുന്നതാണ് ഒരു റാഷണൽ തിങ്കർ അല്ലെങ്കിൽ ഒരു ഫ്രീ തിങ്കറിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനം. അല്ലാതെ സ്ത്രീയുടെ ഹിജാബില് എപ്പോഴും ഫിക്സഡ് ആയിട്ട് സ്ത്രീക്ക് ഹിജാബ് വേണ്ട എന്ന് തീരുമാനിക്കാൻ ഒരു യുക്തിവാദി ആളല്ല, ഞാനും ആളല്ല. കാരണം ഓരോ ഇൻഡിവിജ്വലിന്റെയും പേഴ്സണൽ ചോയ്സ് ആണ്. ഒരു പെൺകുട്ടിക്ക് ചിലപ്പം അവൾക്ക് ഹിജാബ് എംപവർമെന്റ് ആയിട്ട് ഫീൽ ചെയ്യാം, ഒരു പെൺകുട്ടിക്ക് ഹിജാബ് അവളുടെ എത്നിക് ഐഡന്റിറ്റി ആവാം അല്ലെങ്കിൽ കൾച്ചറൽ ഐഡന്റിറ്റി ആവാം പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആവാം. അതുകൊണ്ട് തന്നെ അവളുടെ തീരുമാനത്തിന് അത് വിടുക. അവൾ ഊരിയെറിയുന്നെങ്കിൽ അതിന് പിന്നെ അവളെ സപ്പോർട്ട് ചെയ്യുക, അവൾ ഇടണം എന്ന് പറയുകയാണെങ്കിൽ അതിന് അവളെ സപ്പോർട്ട് ചെയ്യുക. അല്ലാതെ നമുക്കിതിൽ വലിയ അഭിപ്രായമൊന്നും പറയാനില്ല എന്നാണ് എന്റെ വിനീതമായ അഭിപ്രായം. ഓക്കെ, താങ്ക് യു ഫോർ ദാറ്റ് ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ എനിക്ക് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു വന്ന പോലെ നമുക്ക് തീർച്ചയായിട്ടും ഇതിനകത്ത് പറയാനുണ്ട്. കാരണം നമ്മൾ ഇവിടെ പറയുന്നത് വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു സംഗതി എടുത്തു വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിജാബ് എന്ന് പറയുന്നത് നമുക്കൊരു വസ്ത്രമായിട്ട് കണക്കാക്കാൻ കഴിയില്ല. കാരണം ഹിജാബ് എന്ന് പറയും ഇതിൽ ഇനിയൊരു റെഫ്യൂട്ടേഷനായിട്ട് ദയവ് ചെയ്ത് രാധിക വരരുത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ചെയ്യാം. കാരണം ഇതല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയും. രാധിക ഇത്ര നേരം പറഞ്ഞതിന്റെ ഒരു ആകത്തുക രാധിക തന്നെ ഇവിടെ ഇരുത്തി പറയുന്നത് പറഞ്ഞതിൽ എന്തെങ്കിലും വൈരുദ്ധ്യങ്ങൾ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി മാത്രമാണ് പറഞ്ഞത്. ഇത്രയാണ്, അതായത് നമ്മൾ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഹിജാബ് എന്ന് പറയുന്നത് ഞാൻ ഒരു വസ്ത്രമായിട്ട് കാണുന്നില്ല, അതൊരു മതചിഹ്നമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിക റെജീംസ് നിലനിൽക്കുന്ന സ്ഥലങ്ങളിലും ഇസ്ലാമിക വിശ്വാസം നിലനിൽക്കുന്ന നമ്മളുടെ ഇങ്ങ് അങ്ങാടികളിലുള്ള നമ്മുടെ സ്വന്തം വീടുകളിൽ പോലും ഹിജാബ് അടിച്ചേൽപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ഹിജാബ് ഒരു അടിച്ചേൽപ്പിക്കപ്പെടേണ്ട വസ്ത്രമല്ല എന്നുള്ളതും ഹിജാബ് ഒരാൾക്ക് ഊരി വെക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സ്വാതന്ത്ര്യവും ഉണ്ടായിരിക്കണം എന്ന് പറയുന്നിടത്താണ് ഇവിടെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. കാരണം അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഇസ്ലാമിലില്ല. ഇസ്ലാം എന്ന് പറയുന്നത് എന്തുകൊണ്ട് അങ്ങനെ ഒരു സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു സ്വഭാവം ആത്യന്തികമായിട്ട് അത് ഫാഷിസമാണ് എന്നുള്ളത് തന്നെയാണ്. അത് വസ്ത്ര സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുന്ന ഒരു മതം തന്നെയാണ്. അതുകൊണ്ട് നിലവിൽ അത്തരം മതങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന നിയമങ്ങൾ അത് നിലനിൽക്കുന്ന സ്ഥലങ്ങൾ അത് രാജ്യമായാലും പഞ്ചായത്തായാലും അത് അവിടെ അത് ഉണ്ടാകും. അതുകൊണ്ടാണ് ഇന്ന് മഹ്സ അമീനിക്ക് ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നത്. ആ ഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ആ രാജ്യത്ത് നിന്ന് ഇസ്ലാമിന്റെ തന്നെ അന്ത്യത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് സത്യത്തിൽ ഇന്ന് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച. അപ്പൊ ഇവിടെ നമ്മളുടെ ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം ഇന്ന് രാധിക പറഞ്ഞതിൽ അവസാനം നമ്മൾ എത്തി നിൽക്കുന്നത് ഫാഷിസം എന്ന് പറയുന്ന സാധനം വസ്ത്രത്തിൽ കൈകടത്തുന്ന ആ ഒരു ഒരു ലക്ഷണമായിട്ട് നമ്മളുടെ സമൂഹത്തിൽ കാണുമ്പോൾ അത്തരം ലക്ഷണങ്ങൾ ഒന്നും തന്നെ രാധികയ്ക്ക് നിർഭാഗ്യവശാൽ അത് ഇസ്ലാമിൽ കാണാൻ സാധിക്കുന്നില്ല. ഇസ്ലാമിൽ അങ്ങനെ ഒരു ഫാഷിസം ഇല്ല എന്ന് തന്നെയാണ് രാധിക ഇവിടെ തറപ്പിച്ച് പറഞ്ഞത്. അതോടൊപ്പം രാധിക അതിൽ പറഞ്ഞൊരു കാരണം കൃത്യമായ പാരലൽസ് നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ടും അതൊരു കാലഘട്ടത്തിൽ മുന്നേ ഏതോ കാലത്ത് നടന്നതായതുകൊണ്ട് അത് സ്വാഭാവികമായിട്ടും ഇന്ന് നമ്മളത് റെലവെന്റ് അല്ല, അതുകൊണ്ട് അതൊരു ഫാഷിസമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടതില്ല എന്നുള്ള രീതിയിലാണ് രാധിക പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിച്ചിരുന്നു, ഒരു 1500 വർഷം മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഹിറ്റ്ലർ ജീവിച്ചിരുന്ന ഒരു 1500 വർഷം മുന്നേ എന്ന് ആ കാലത്തുള്ള ആളുകൾ പറയുന്ന ഘട്ടം എത്തുമ്പോൾ ഹിറ്റ്ലർ ഒരു ഫാഷിസ്റ്റ് അല്ലാതെയായി മാറുമോ എന്നുള്ള ചോദ്യം രാധിക ഉത്തരം പറയില്ല എന്നാണ് പറഞ്ഞത്. അത് ഒരു യുക്തിവാദി അല്ലെങ്കിൽ ഒരു ഫ്രീ തിങ്കർ എന്നുള്ള രീതിയിൽ എനിക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയും. ഹിറ്റ്ലർ ചെയ്തത് എന്ത് എന്ന് നോക്കിയിട്ടാണ് നമ്മൾ അയാൾ ഫാഷിസ്റ്റ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. അല്ലാതെ അയാൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിന്റെ റെലവൻസോ അയാളുടെ കൂടെ നിൽക്കുന്ന ആളുകൾ ആര് എന്ന് നോക്കിയിട്ടോ അല്ല. അതുകൊണ്ടാണ് നമുക്ക് ഒരേ സ്വരത്തിൽ സവർക്കർ അതല്ലെങ്കിൽ ഇവിടെ ഇവർ നമ്മൾ ഹിന്ദുത്വ ഭീകരന്മാർ എന്ന് നമ്മൾ വിശേഷിപ്പിക്കാറുള്ള ആളുകൾ ഫാഷിസ്റ്റ് ആണ് എന്ന് നമ്മൾ പറയുന്നു, മോദി ഫാഷിസ്റ്റ് ആണെന്ന് നമ്മൾ പറയുന്നു,
അതോടൊപ്പം ഹിറ്റ്ലർ ഫാസിസ്റ്റ് ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ തിങ്കർ എന്നുള്ള രീതിയിൽ, എക്സ് മുസ്ലിം എന്നുള്ള രീതിയിൽ ധൈര്യമായിട്ട് നമുക്ക് പറയാൻ കഴിയും മുഹമ്മദ് നബി ഫാസിസ്റ്റ് ആണ്, ഉമർ ഫാസിസ്റ്റ് ആണ്, നാല് ഖലീഫമാര് ഫാസിസ്റ്റ് ആണ്, അവിടെ ഇസ്ലാമിക ഭരണം നിലനിൽക്കുന്ന ഓരോ ഭരണം നിലനിൽക്കുന്ന ഓരോ സ്ഥലവും ഇതുപോലെ ഫാസിസ്റ്റ് തന്നെയാണ്, താലിബാൻ ഫാസിസ്റ്റ് ആണ്. അങ്ങനെ ഏത് ഇസ്ലാമിൻ്റെ കീഴിൽ നിൽക്കുന്ന സ്ഥലമായാലും അത് ഫാസിസ്റ്റ് ആവുന്നതിൻ്റെ കാരണം ആ ഇസ്ലാം തന്നെ ആയതുകൊണ്ട് ഇസ്ലാം ആത്യന്തികമായിട്ട് ഫാസിസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഇത് ഇനി ഏത് കാലഘട്ടം, ഇനി ഒരു 10,000 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ കണക്കാക്കിയാലും ഇതുപോലെയുള്ള എലമെൻറ്റ്സ് വെച്ച് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ആ പേഴ്സണൽ ഫ്രീഡത്തിലേക്ക് ചൂടുന്ന കയറുന്ന തരത്തിലുള്ള നീക്കം, അത് ആര് തന്നെ കാണിച്ചാലും അത് ഫാഷിസ്റ്റ് നീക്കമായിട്ട് തന്നെയാണ് നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യുള്ളൂ. അതാണ് ഫാഷിസം എന്ന് നമ്മൾ തറപ്പിച്ച് പറയുകയും ചെയ്യും. അത് കാലഘട്ടത്തിന് അനുസരിച്ച് മാറ്റുന്ന ഒരു സംഗതിയല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് ഇവിടെ നമ്മൾ പറഞ്ഞു വെക്കുന്ന ഇത്രയേ ഉള്ളൂ, ഹിജാബ് എന്ന് പറയുന്നത് ഒരു കൃത്യമായ ഒരു ഓപ്പറേഷൻ്റെ സിമ്പിളാണ്, അത് അടിച്ചേൽപ്പിക്കപ്പെടുന്ന വസ്ത്രമാണ്. അതിന് കാരണം മതമാണ്, മതത്തിൻ്റെതായിട്ടുള്ള കെട്ടുപാടുകൾ അതിനുള്ളത് കൊണ്ടാണ് അതങ്ങനെ സാധിക്കുന്നത്. ഒരു തരത്തിലും അതൊരു വസ്ത്രമായിട്ട് പോലും നമുക്കതിനെ കണക്കാക്കാൻ കഴിയില്ല. അത് അടിച്ചേൽപ്പിക്കപ്പെടുന്ന വസ്ത്രമായതുകൊണ്ട് തന്നെയാണ് ഇറാനിലെ സ്ത്രീകൾ അത് ഊരി ഒന്ന് വെക്കാൻ വേണ്ടിയിട്ട്, കാറ്റ് കൊള്ളാൻ വേണ്ടി, സമ്മർ ആകുമ്പോൾ ഒന്ന് ചൂട് ഒന്ന് കുറയാൻ വേണ്ടിയിട്ടൊക്കെ അവരൊന്ന് ഊരി വെക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇതേപോലെ മുഖത്തേക്ക് ആസിഡ് ഒഴിക്കപ്പെടുന്നതും തല്ലിക്കൊല്ലപ്പെടുന്നതും ഒക്കെ. അപ്പോൾ അതിനെതിരെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു നീക്കത്തിന്, ആ ഒരു പ്രക്ഷോഭത്തിന് എല്ലാവിധത്തിലുള്ള മാനസികമായ പിന്തുണ നമുക്ക് ഇവിടെ കൊടുത്തുകൊണ്ട് തൽക്കാലം നമുക്ക് ഇവിടെ പിരിയാം എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. നന്ദി, നമസ്കാരം. താങ്ക് യു. താങ്ക് യു. ബൈ ബൈ.